الحمد لله الحمد لله في النعمة وفي النقمة وفي الزحمة والرحمة وفي السر والخير وفي البلاء واللطاف اللهم يا واجب الوجود ويا واهب الخير والجود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون صدق الله صدق الله صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم ألا أخبركم بخير أعمالكم وأزكاها عند مليككم وأرفعها في درجاتكم وخير لكم من إنفاق الذهب والفضة وخير لكم من أن تلقوا العدو فتضربوا أغناقهم ويضربوا أغناقكم قيل بلى يا رسول الله قال ذكر الله سبحانه وتعالى صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم في كعب قوسين دنا أو أقربا من عنده هذا النبي المجتبى فرآه عينا وفؤادا مرحبا فسقاه قيس محبة تسليما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي
റസൂലല്ലാഹി വഅലൈക ഹബ്ബനി യാ റസൂലല്ലാഹി ചന്തമേറിയ പൂവിലും വർണ്ണാഭമാംസലഭത്തിലും സന്തതമ കരധാരി എന്നൊരു ചിത്രചാരുത കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകളർക്ക് രശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ സ്നേഹ ബഹുമാനാദരവ് നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്ക് എന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. അതിരട്ട ദയാപരനും അത്യുദാരനും അനുഗ്രഹദാതാവും അതുല്യനും അദൃശ്യനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്യമായി സംഗമത്തിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അല്ലാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലുമുപരി ഈ പരിപാവനമായ മജ്ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ അഭിവഞ്ജരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ മണ്ണറകളെ കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മണിയറയാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോട് നമ്മുടെ ഇവിടെ നടത്തപ്പെടുന്ന ത്രിദിന മതപ്രഭാഷണ വേദിയുടെ രണ്ടാം ദിവസമാണ്. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി ഈ അനുഗ്രഹത്തിന്റെ വസന്തത്തിന്റെ നറുമലലുകൾ പൊട്ടിവിടരുന്ന ഈ പുണ്യ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ വീണ്ടും സൗഭാഗ്യം നൽകിയ അല്ലാഹുവിനെ അകമഴിഞ്ഞ് സ്തുതിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗഭൂമികയിലും ഇതേപോലെ സംഗമിക്കുവാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നാം ചർച്ച ചെയ്ത വിഷയം ഈ ഭൂമിയിലെ ചൂട് നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ കുറിച്ചാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഈ ഭൂമിയിലെ ബാഹ്യമായ ചൂടിനപ്പുറം ഒരു മനുഷ്യന്റെ മനസ്സുകൾ ഏതൊരു കഥനഭാരങ്ങളാൽ താപം കൊള്ളുന്നുവോ, അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തീക്ഷ്ണമായ ചൂടേറിയ പരീക്ഷണങ്ങളുടെ നടുവിൽ ശരീരത്തെക്കാൾ ചുട്ടുപൊള്ളുന്ന മനസ്സുമായി കഴിയുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ മനസ്സിന്റെ ചൂടകറ്റാൻ, അവന്റെ ആത്മാവിന്റെ ചൂടകറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ വലിയ ചൂടിന്റെ നടുവിലേക്ക് വിളിച്ചു കൊണ്ടുപോയ പ്രവാചകനിലൂടെ നൽകുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ പ്രോജ്വലമായ ഒരു അധ്യായം നമുക്ക് നൽകുന്ന സന്ദേശത്തെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ചർച്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല
അത് പറയുവാനും പുതീകരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്ത ചൂട് കാരണത്താൽ മനസ്സ് വെന്തുരുകുമ്പോ ഈ ബഹിരാകാശ ലോകത്തിന്റെയും നരകത്തിന്റെയും ഒക്കെ ചൂട് നിർഗളിക്കുന്ന അള്ളാഹുവിന്റെ പരലോകത്തിന്റെ അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയി പ്രിയപ്പെട്ട പ്രവാചകന്റെ മനസ്സിന്റെ താപം തണുപ്പിച്ചു കൊടുത്ത ഇസ്ലാമിക ചരിത്രത്തിന്റെ ജാജ്വലമായ ഉജ്ജ്വലമായ പ്രോജ്വലമായ ചരിത്രാവിഷ്കരണം വിശുദ്ധമായ മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മിഅ്റാജ് നൽകുന്ന സന്ദേശം, ആ മിഅ്റാജിന്റെ അകമ്പൊരുളുകളിലൂടെ നമ്മുടെ ചിന്തകളെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ചൂട് മാറ്റാൻ ഇന്ന് ഏറ്റവും വലിയ ചൂട് പുറത്തല്ല, അതിനേക്കാളേറെ അകത്താണ്. അകത്തെ ചൂട് മാറ്റാൻ, അകത്തളത്തിന്റെ ചൂട് മാറ്റാൻ, അകതാരിന്റെ ചൂട് മാറ്റാൻ സർവ വിഷമങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു നനുത്ത സ്പർശമായി കടന്നു വരുന്ന നന്മയുടെ കവാടം അലർക്കെ തുറക്കപ്പെട്ട ഏറ്റവും വലിയ ചരിത്രാഖ്യാനം, ആകാശാരോഹണം നടത്തി ആദരവായ പ്രവാചകന്റെ മിഅ്റാജ് നമുക്ക് നൽകുന്ന സന്ദേശം, അതാണ് നമ്മുടെ വിഷയം. അള്ളാഹു പറയുവാനും കേൾക്കുവാനും അതിലെല്ലാം ഉപരി ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കൂടി നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്നു. ഗുരുവിന്റെ പുറകെ നടന്ന ശിഷ്യൻ തന്റെ യാത്രാമധ്യേ ഗുരുവിനോട് തന്റെ മനസ്സിൽ ഉരുണ്ടുകൂടിയ ധാരാളം സംശയങ്ങൾ ചോദിച്ചു. ഏറ്റവും അവസാനം ആ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, പത്ര ഗുരുവേ, എനിക്ക് എന്റെ ദൈവത്തെ വല്ലാതെ സ്നേഹിക്കണമെന്നും ആ ദൈവം തിരിച്ചു എന്നെ സ്നേഹിക്കണമെന്നും എന്റെ മനസ്സിൽ വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും അതിന് കഴിയുന്നില്ല. കാരണം എന്താണ്? എനിക്ക് ദൈവത്തെ സ്നേഹിക്കണം, ദൈവം തിരിച്ച് എന്നെയും സ്നേഹിക്കണം. ആ ഒരു പരസ്പര അനുരാഗത്തിന്റെ മേഖലയിലോട്ട് കടന്നു പോകാൻ എനിക്ക് പലപ്പോഴും ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. ഈ ശിഷ്യന്റെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ചോദ്യത്തിന് ഗുരു മറുപടിയൊന്നും പറഞ്ഞില്ല, മൗനിയായി മുമ്പോട്ട് നടന്നവർ ഇരുവരും ഓളങ്ങൾ തത്തിക്കളിക്കുന്ന ഒരു പുഴയോരത്തെത്തി. അവിടെയെത്തിയ ഗുരു പുഴയുടെ ഏറ്റവും ആഴമുള്ള ഭാഗത്തേക്ക് ഇറങ്ങി നിന്നതിന് ശേഷം കരയിൽ നിന്ന് തന്റെ ശിഷ്യനെ തന്റെ അടുക്കലോട്ട് കയ്യാട്ടി വിളിച്ചു. എന്തോ ആവശ്യാർത്ഥം വിളിക്കുകയാണെന്ന് കരുതി ഗുരുവിന്റെ സമീപത്തെത്തിയ ആ ശിഷ്യനെ അയാളുടെ കഴുത്തിൽ കടന്നു പിടിച്ച് ആ ഗുരു വെള്ളത്തിലേക്ക് അവന്റെ മുഖം താഴ്ത്തി വെച്ചു. പാവം ശിഷ്യൻ ശ്വാസം മുടങ്ങി കൈകാലിട്ടടിക്കാൻ തുടങ്ങി. മരണത്തെ മുഖാമുഖം കണ്ടു നീർക്കുമിളകൾ ജലോപരിതലത്തിലേക്ക് പൊന്താൻ തുടങ്ങി. എന്നിട്ടും ഗുരു ആ ശിഷ്യന്റെ കഴുത്തിൽ നിന്ന് പിടുത്തം വിട്ടില്ല. അവസാനം അയാൾ മരിക്കുമെന്ന അവസ്ഥ വരുമ്പോൾ ശിഷ്യന്റെ കരുത്തിൽ നിന്ന് പിടുത്തമില്ല അയച്ചപ്പോൾ ജീവൻ തിരിച്ചു കിട്ടി ആശ്വാസത്തോടെ ആ ശിഷ്യൻ തന്റെ മുഖം പൊന്തിച്ചെടുത്തു. വല്ലാത്ത വികാര വിക്ഷോഭത്തോടെ ആ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, പത്രേ, ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ നിഴല് പോലെ നിഴൽ പറ്റി നടന്ന എന്നെ ഈ വിജനമായ പുടക്കരയിൽ നിങ്ങൾ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചത് എന്തിനാണ്? ആ സമയത്ത് ഗുരു പറഞ്ഞു, പത്രേ, ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചതല്ല, നേരത്തെ നീ എന്നോട് ചോദിച്ച സംശയത്തിന് മറുപടി പറഞ്ഞു തന്നതാണ്. ഒന്നും മനസ്സിലാകാതെ ശിഷ്യൻ ചോദിച്ചു, എന്താണ് മറുപടി? ആ സമയത്ത് ശിഷ്യന്റെ മനസ്സ് തൊട്ടറിഞ്ഞ ഗുരു ചോദിച്ചു, ശിഷ്യ, നിന്റെ മുഖം പിടിച്ച് ഞാൻ ജലോപരിതലത്തിലേക്ക് ജലത്തിന്റെ ഉള്ളിലേക്ക് താഴ്ത്തി വെക്കുമ്പോ നീ ഒരൽപ്പം പ്രാണവായുവിന് വേണ്ടി പിടയുമ്പോൾ നിന്റെ മരണത്തെ നീ മുഖാമുഖം കാണുമ്പോൾ ആ സമയത്ത് നീ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്തിനു വേണ്ടിയാണ്? ശിഷ്യൻ പറഞ്ഞു, സംശയമില്ല, ഞാൻ ആ സമയത്ത് ആഗ്രഹിച്ചത് ഒരൽപ്പം വായു കിട്ടിയിരുന്നെങ്കിൽ, ഒരു ശ്വാസം വിടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ പ്രാണവായുവിന് വേണ്ടിയാണ് ഞാൻ ആ സമയത്ത് ആഗ്രഹിച്ചതെന്ന് പറഞ്ഞപ്പോ ശിഷ്യൻ പറഞ്ഞു, പത്രേ, ഇതാണ് നിന്റെ സംശയത്തിന്റെ മറുപടി. നിന്റെ ശിരസ് പിടിച്ച് ഞാൻ ജലത്തിന്റെ ഉള്ളിലോട്ട് താഴ്ത്തി വെക്കുമ്പോ മരണത്തെ മുഖാമുഖം കാണുമ്പോ ഒരൽപ്പം പ്രാണവായുവിന് വേണ്ടി നിന്റെ മനസ്സ് എത്രത്തോളം പിടഞ്ഞുവോ, എത്രത്തോളം ആഗ്രഹിച്ചിരുന്നുവോ, അതേപോലെ നീ നിന്റെ ദൈവത്തെ നിന്റെ മനസ്സ് ആഗ്രഹിച്ചാൽ
മുങ്ങിച്ചാവാൻ വേണ്ടി പോകുന്നവൻ പ്രാണവായുവിന് വേണ്ടി പിടയുന്നത് പോലെ നിന്റെ മനസ്സ് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പിടഞ്ഞാൽ, അല്ലാഹുവിനെ കുറിച്ച് ഓർത്താൽ, അല്ലാഹുവിനെ കുറിച്ച് ആഗ്രഹിച്ചാൽ, അപ്പോൾ നിനക്ക് അല്ലാഹുവിനെ സ്നേഹിക്കുവാനും ആ അല്ലാഹു നിന്നെയും തിരിച്ച് സ്നേഹിക്കുമെന്ന് ആ ശിഷ്യനോട് ഗുരു മറുപടി കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ മിഅ്റാജിന്റെ സന്ദേശത്തിന് വേണ്ടി സദസ് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഞാനിത് പറയാൻ കാരണം ഒരു അനുരാഗത്തിന്റെ പൂർത്തീകരണമായിരുന്നു മിഅ്റാജ്. മണ്ണിൽ കിടന്നുറങ്ങിയ പ്രവാചകനെ വിണ്ണിലോട്ട് വിളിച്ചുയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഒരു രാത്രിയുടെ നിശബ്ദതയിൽ അല്ലാഹു വിണ്ണിലേക്ക് വിളിച്ചുയർത്തിയത് അവർ തമ്മിലുള്ള ഒരു വലിയ അനുരാഗത്തിന്റെ ഇടയിൽ സംഭവിച്ച അനുരാഗ പ്രകടനത്തിന്റെ ഏറ്റവും വലിയ മകുടമായ പ്രതീകമായി മാറിയിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മിഅ്റാജ് നാം കാണാറുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മിഅ്റാജ് നാം കേൾക്കാറുണ്ട്. അതിനു മുമ്പ് നാം മിഅ്റാജിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ശിഷ്യനോട് ഗുരു പറഞ്ഞു പറയുന്നതുപോലെ പ്രാണവായുവിന് വേണ്ടി മനസ്സ് പിടയുന്നത് പോലെ പ്രവാചകന്റെ മനസ്സ് അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് പിടയുമായിരുന്നു. അല്ലാഹുവും പ്രവാചകനും തമ്മിലുള്ള സ്നേഹബന്ധം, പ്രവാചകനും അല്ലാഹുവും തമ്മിലുള്ള ഏറ്റവും വലിയ അനുരാഗത്തിന്റെ ബന്ധം നാം ഒരിക്കലും കാണാതെ പോകരുത്. ഈ അനുരാഗം നമുക്ക് അല്ലാഹുവിനോടുണ്ടാകുമ്പോഴാണ് നാം ആഗ്രഹിക്കുകയും നാം പറയുകയും നാം ചെയ്യുകയും ചെയ്യുന്ന നാം നമ്മുടെ മനസ്സിൽ രൂപീകരിക്കുന്ന അല്ലാഹുവിന്റെ ചിത്രം, ആ അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രതീകവൽക്കരിക്കപ്പെടുക, പ്രായോഗികവൽക്കരിക്കപ്പെടുക. മിഅ്റാജിന്റെ ആമുഖമായി ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ പ്രവാചകനെ എല്ലാവരും സ്നേഹിച്ചതിനെ കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധമായ റബീഇന്റെ പൊന്നമ്പിളി തിങ്കൾ കല, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദയം ചെയ്ത വിശുദ്ധമായ റബീഇന്റെ അലയൊലികൾ ലോകത്തടങ്ങിയിട്ടില്ല. പ്രവാചകന്റെ നബിദിന ആഘോഷ മഹാമഹത്തിന്റെ ആഘോഷങ്ങളും ആരവങ്ങളും അടങ്ങാത്ത റബീഇൽ വിട പറഞ്ഞു നിൽക്കുന്ന റബീ എന്ന് പറയുന്ന ലോകത്തിന്റെ വസന്തം ഭൂലോകത്തേക്ക് വന്ന റബീഇന്റെ 1000 ചിന്തകൾ നമ്മുടെ മനസ്സുകളിലും ചുണ്ടുകളിലും നാവുകളിലും തത്തിക്കളിച്ച ഈ പുണ്യമായ നബിദിനത്തിന്റെ പുണ്യമായ റബീഇന്റെ ദിവസങ്ങളിൽ നാം നിലനിൽക്കുമ്പോ റബീഇൽ അവല് കടിഞ്ഞ റബീഉൽ ആഖിറത്ത് കടിയുമ്പോ നാം കടിഞ്ഞ ഈ കടിഞ്ഞു പോയ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് പ്രവാചകന്റെ സ്നേഹത്തിന്റെ അവദാനത്തിന്റെ തിരിശേഷിപ്പുകളായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനെ എല്ലാവരും സ്നേഹിച്ചു. നാം ആ സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ 1000 അനുസ്മരണങ്ങളും അനുസ്പന്ദനങ്ങളും നാം കേട്ടിട്ടുണ്ട്. പ്രവാചകനെ പ്രവാചകന്റെ അനുയായികൾ സ്നേഹിച്ചത്, അല്ലാഹുവിന്റെ പ്രവാചകനെ പ്രപഞ്ചം സ്നേഹിച്ചത്, ഈ മണ്ണും വെണ്ണും തരുക്കളും താരകങ്ങളും പ്രവാചകനെ സ്നേഹിച്ചത്, മാമലകളും മാമയിലുകളും ഈ പ്രവാചകന്റെ അനുരാഗത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത്, ഈ കാണുന്ന മാമരങ്ങളും കൽക്കൂട്ടങ്ങൾ പോലും പ്രവാചകന്റെ മുന്നിൽ അവരുടെ സ്നേഹം പ്രകടിപ്പിച്ചത്, ചന്ദ്രനും സൂര്യനും പ്രവാചകന്റെ മുമ്പിൽ വഴിപ്പെട്ടു നിന്നത്, എന്തിനേറെ ലോകത്ത് ഇതേവരെ ആരും കാണാത്ത അനുരാഗത്തിന്റെ 1000 സ്നേഹത്തിന്റെ 1000 അനുരാഗ കൊട്ടാരത്തിന്റെ കൽച്ചന്തുകൾ പ്രവാചകന്റെ മുമ്പിൽ പറഞ്ഞ ഈ റബീഉൽ അവ്വലിൽ നാം ചിന്തിക്കാതെ പോയ ഒരു സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹം മറ്റൊന്നുമല്ല, ആദരവായ പ്രവാചകനും അല്ലാഹുവും തമ്മിലുള്ള സ്നേഹം. അതൊരു വല്ലാത്ത സ്നേഹമായിരുന്നു. അല്ലാഹു പ്രവാചകനെ സ്നേഹിച്ചു. ആ പ്രവാചകനെ സ്നേഹിച്ചതിന്റെ ഒരു വലിയ പതിപ്പായിരുന്നു മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മിഅ്റാജിന്റെ സന്ദേശമാണ് നമുക്ക് പറയാനുള്ളത്. ലോകത്തെല്ലാവരും ധാരാളം സ്നേഹിച്ചിട്ടുണ്ട്. എത്രയോ സർവാധിപതികളും സജ്ജാധിപതികളും ഒക്കെ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. ആ ഏകാധിപതികളെയും നായകന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ അനുയായികൾ സ്നേഹിക്കുന്നതിന്റെ അപ്പുറം അല്ലാഹുവിന്റെ പ്രവാചകനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായികൾ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സാച്ചാൽ മുഹമ്മദ് അസദ് പോലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ചാരത്ത് നിന്നിട്ട് പറഞ്ഞത്, പച്ചക്കുപ്പയ്ക്ക് കീഴിൽ അന്തിയുറങ്ങുന്ന നേതാവേ, അങ്ങയങ്ങയുടെ അനുയായികൾ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു നേതാവിനെയും അനുയായികൾ സ്നേഹിച്ചിട്ടില്ല. കാരണം ലോകം മുഴുവൻ കിടുകിടാ വിറപ്പിച്ച അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ലോകത്തിന്റെ ഏകാധിപതി ആയിരക്കണക്കിന് അനുയായികളെ തന്റെ കൈമുട്ടുകളുടെ പുറകിൽ അണിനിർത്തി അഡോൾഫ് ഹിറ്റ്ലർ അവസാനം മരണസമയത്ത് എല്ലാ അനുയായികളും കൈയൊടിഞ്ഞ് 1945 ഏപ്രിൽ 30 ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുമ്പോ സ്വന്തം അനുയായികൾ പോലും കൈയൊടിഞ്ഞ് ആത്മഹത്യയുടെ മുമ്പിലോട്ട് കവാടത്തിലോട്ട് കടന്നു പോകുമ്പോ അഡോൾഫ് ഹിറ്റ്ലറിന്റെ അവസാന നിമിഷത്തിന് സാക്ഷിയായത് അയാളുടെ കാമുകി ഇവാ ബ്രൗണും അയാൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു വളർത്തുപട്ടിയുമായിരുന്നു എന്നത് ചരിത്രമാണ്.
ലോകം മുഴുവനും അടക്കി ഭരിക്കാൻ ഇറങ്ങി തിരിച്ച ലക്ഷക്കണക്കിന് അനുയായികളെ പതാകയ്ക്ക് കീഴിൽ കൂട്ടിയ ബെനിറ്റോ മുസോളിനിയെ സ്വന്തം അനുയായികൾ പോലും മിലാൻ പാലത്തിൽ കെട്ടിത്തൂക്കിയ കഥയാണ് പറയാനുള്ളതെങ്കിൽ ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന് പറയുന്ന ലോകം കീഴടക്കാൻ യൂറോപ്പ് കീഴടക്കാൻ വെമ്പിക്കൊണ്ടുനിന്ന അലക്സാണ്ടറിനും നെപ്പോളിയൻ ബോണപ്പാർട്ടിനും വാട്ടർലൂ യുദ്ധത്തിൽ അവസാനം പരാജയപ്പെട്ട് കടൽക്കരയിലൂടെ അലഞ്ഞു നീങ്ങുന്ന ഒരു യാത്രാ കപ്പലിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ പിടഞ്ഞു മരിച്ച കഥയാണ് പറയാനുള്ളതെങ്കിൽ ലോകത്തുള്ള എല്ലാ നേതാക്കളുടെയും അവസാന കാലഘട്ടത്തിൽ അനുയായി പോലും ചാരത്തില്ലായിരുന്നുവെങ്കിൽ നാം അറിയുന്ന ഒരു നേതാവുണ്ട്. ആ നേതാവ് ആരെന്നറിയുമോ? ആ നേതാവിനെ അനുയായികൾ അവസാന ഘട്ടത്തിൽ സ്നേഹിച്ചത് എങ്ങനെയാണെന്നറിയുമോ? ആ പ്രവാചകന്റെ ഒരു അനുയായി ഈത്തപ്പഴ തോട്ടത്തിൽ ഈത്തപ്പഴം മുറിക്കുന്ന കത്തിയുമായിട്ടിരിക്കുമ്പോ ആരോ വന്നിട്ട് അനുയായിയോട് പറഞ്ഞു, അത്രേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തായി പോയി. അനുയായി കയ്യിലിരിക്കുന്ന മൂർച്ചയുള്ള കത്തിയും പിടിച്ചുകൊണ്ട് ചോദിച്ചു, അത്രേ എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തായോ? അതെ, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി പോയി. തന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ വിയോഗവാർത്ത അറിയേണ്ട താമസം അനുയായി തന്റെ കയ്യിലിരിക്കുന്ന മൂർച്ചയുള്ള കത്തി എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീനെ എനിക്ക് നീ കാണണ്ട എന്ന് പറഞ്ഞു. ഇതേ വരെ ഞാൻ കണ്ടുറക്കുമ്പോൾ മദീനയിൽ എന്റെ നേതാവുണ്ട്, ഞാൻ കണ്ണടക്കുമ്പോൾ എന്റെ റസൂലിന്റെ തിരുവചനം കണ്ടിട്ടാണ് എന്റെ കൺപോളയടക്കുക. എന്റെ നേതാവില്ലാത്ത അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീനെ എനിക്ക് നീ കാണണ്ട എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് കളഞ്ഞ ഒരു അനുയായ ലോകത്തെ ഏതെങ്കിലും നേതാവിന് കിട്ടിയിരുന്നുവെങ്കിൽ അത് എന്റെയും നിങ്ങളുടെയും നേതാവ് നമ്മുടെ കൽബിന്റെ രാജാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. എത്രയെത്രയോ അനുരാഗത്തിന്റെ അനുസ്മരണകൾ നമുക്ക് പറയാനുണ്ട്. എന്റെ പ്രവാചകന്റെ കാലിലൊരു മുല്ലുകൊള്ളുന്നതിനേക്കാൾ ഈ കൊലക്കയറാണ് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് തന്റെ പ്രവാചകന് നേരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊലക്കയറെടുത്ത് കടുപ്പിലേക്കിട്ട് മോഹനാംഗിയുടെ കണ്ടാഭരണം പോലെ കൊലക്കയർ വാങ്ങിച്ച എത്രയോ അനുയായികൾ റസൂലുള്ളാഹിക്ക് കടന്നു പോയിട്ടുണ്ട്. പ്രവാചകനെ തന്റെ അനുയായികളെ സ്നേഹിച്ചതിന്റെ അനുസ്മരണമാണത്. പക്ഷേ സഹോദരങ്ങളെ, 1000 ജീവിതത്തിന്റെ പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോ മടമ്പകാല് നൊന്തിട്ട് എവിടേക്ക് നടക്കണമെന്നറിയാതെ പാതിപടിയിൽ പതറി നിൽക്കുന്നവരെ ഇവിടെ നിങ്ങൾ അറിയുമോ? ലോകത്ത് അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെന്നറിയുമോ? അത് മറ്റാരുമല്ല ഈ ലോകത്തിന്റെ സർവലോക സിട്ടാവായ സർവലോക സംരക്ഷകനായ സർവലോക പരിപാലകനെ സർവസംഹാരകനെ സർവാധിപതിയെ മാലിക്കുൽ മുലൂക്കായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചെങ്കിൽ അനുരാഗത്തിന്റെ ഒരു പതിപ്പ് മാത്രമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ തന്റെ പ്രണയ മന്ദിരത്തിലേക്ക് അല്ലാഹു കൂട്ടിക്കൊണ്ടുപോയത്, ആരെയാണോ താൻ പ്രണയിച്ചത്, ആരെയാണോ താൻ അനുരാഗിച്ചത്, ആർക്കു വേണ്ടിയാണോ ഉച്ഛ്വാസ നിശ്വാസങ്ങളും ഇടുവനും തന്റെ ജനിയും മൃത്യുവും എന്തിനു വേണ്ടി മാറ്റിവെച്ചോ, ആ അല്ലാഹുവിനോടുള്ള അനുരാഗത്തിന്റെ 1000 സ്പന്ദനങ്ങളിൽ ഒരു സ്പന്ദനമാണ് മിഹ്റാജ്. ആ മിഹ്റാജ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഇന്നലെ നാം നരകത്തിന്റെ ചൂട് പറഞ്ഞു, ഇന്ന് മനസ്സിന്റെ ചൂടുമാറ്റാൻ ചൂടിന്റെ ലോകത്തോട്ട് പോയ പ്രവാചകന്റെ അത്ഭുതകരമായ യാത്രയുടെ കഥ പറയുകയാണ് നാം. അല്ലാഹു പ്രവാചകനെ സ്നേഹിച്ചത് എങ്ങനെയെന്നറിയുമോ? നമുക്കൊരാളോട് മറ്റൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹപാചനത്തിന് ഒരിക്കലും നാം പേര് പറഞ്ഞു വിളിക്കാറില്ല. നമുക്ക് വല്ലാതെ സ്നേഹം മുന്തിക്കിടിയുമ്പോ ആ സ്നേഹപാചനത്തിന് വിളിക്കാൻ നമ്മുടെ നാവുകൾക്ക് എന്തോ ഒരു തിടുക്കമാണ്. കരളെ എന്ന് വിളിക്കുന്നവർ, പൊന്നെ എന്ന് വിളിക്കുന്നവർ, കനകമേ എന്ന് വിളിക്കുന്നവർ, അത് പ്രേമത്തിന്റെ മറ്റൊരു സ്വരൂപമാണ്. ഒരിക്കലും നാം സ്നേഹം വല്ലാതെ കൂടിക്കിടിയുമ്പോ ആ സ്നേഹം ആരോടാണോ കൂടുന്നത് അവരെ നമ്മൾ പേര് ചൊല്ലി വിളിക്കാറില്ല, പേര് ചൊല്ലി വിളിക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ സ്നേഹിച്ചത് എങ്ങനെയാണ്? എല്ലാ പ്രവാചകന്മാരുടെ പേരും അല്ലാഹു പറഞ്ഞു വിളിച്ചിട്ടുണ്ട്. അല്ലാഹു ഇബ്രാഹിമിനെ വിളിച്ചത് യാ ഇബ്രാഹിം
വിളിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയെ മാത്രമല്ല, കലീമായ മൂസ നബിയെയും അല്ലാഹു പേര് ചൊല്ലിയാണ് വിളിച്ചത്. യാ മൂസ ഇന്നി സ്തഫൈതുക അലന്നാസ് ബിറിസാലാതി വബികലാമി, ഖുർആൻ ഇതിന് സാക്ഷ്യപത്രമാണ്. ഓ മൂസ എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്, ഓ ഇബ്രാഹിമേ എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്, ഈസാ നബിയെയും അല്ലാഹു വിളിച്ചത് യാ ഈസാ ഓ ഈസാ എന്നാണ്. ഇത് കാലല്ലാഹു യാ ഈസാ ഇന്നി മുത്തവഫീക വറാഫിഉക ഇലയ്യ വമുതഹ്ഹിറുക, യാ ഈസാ എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്. നൂഹ് നബി അല്ലാഹു വിളിച്ചത് യാ നൂഹ് എന്നാണ്. യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക, ഓ നൂഹ് എന്ന് അല്ലാഹു പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബി വിളിച്ചത് പേര് ചൊല്ലിയിട്ടാണ്. യാ ആദം സ്കുൻ അന്ത വദൗജുകൽ ജന്ന, ഓ ആദമേ നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ പോയിക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വതആല ദാവൂദ് നബി വിളിച്ചത് പേര് വിളിച്ചിട്ടാണ്. യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർളി, ഓ ദാവൂദേ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു ദാവൂദ് നബി വിളിച്ചത്. അല്ലാഹു സുലൈമാൻ നബി വിളിച്ചത് യാ സുലൈമാൻ എന്നാണ്. അല്ലാഹു ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു വിളിച്ചത് പേര് ചൊല്ലിയിട്ടാണെങ്കിൽ എന്റെ പ്രവാചകന് നിങ്ങളുടെ നേതാവിനെ അല്ലാഹു ലോകത്തെ കൂടുതൽ സ്നേഹിച്ച പ്രവാചകന് അല്ലാഹു വിളിച്ചില്ല യാ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്ന് വിളിച്ചില്ല, ഓ മുഹമ്മദ് എന്ന് വിളിച്ചില്ല. അല്ലാഹു വിളിച്ചത് എങ്ങനെയെന്നറിയുമോ, യാ അയ്യുഹൽ മുദ്ദസിർ യാ അയ്യുഹൽ മുസമ്മിൽ യാസീൻ ത്വാസീൻ ത്വാഹ, അല്ലാഹു വിളിച്ചത് ത്വാഹ എന്നാണ്. അല്ലാഹു വിളിച്ചതോ യാസീനായ നബിയേ എന്നാണ്. താഹയായ നബിയേ, മുസമ്മിലായ നബിയേ, മുദ്ദസിറായ നബിയേ, അല്ലാഹു പ്രവാചകനെ ഒരു സ്ഥലത്തും അല്ലാഹു പേര് ചൊല്ലി വിളിച്ചിട്ടില്ല. കാരണം അല്ലാഹു അത്രയേറെ സ്നേഹമാണ് പ്രവാചകനോട്, പ്രവാചകൻ അത്രയേറെ അനുരാഗമാണ് അല്ലാഹുവിനോട്. അല്ലാഹു പേര് ചൊല്ലി വിളിച്ചിട്ടില്ല, പേര് ചൊല്ലി വിളിച്ചില്ലെന്ന് മാത്രമല്ല, അല്ലാഹു പേര് ചൊല്ലി വിളിച്ചില്ലെന്ന് മാത്രമല്ല, ലോകാവസാനം വരെ വരുന്ന മനുഷ്യരോട് അല്ലാഹു പറഞ്ഞു നിങ്ങൾ ഞാൻ പേര് ചൊല്ലി വിളിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളും എന്റെ പ്രവാചകനെ പേര് വിളിക്കരുത്. ലാ തജഅലൂ ദുആകും കദുആഇ ബഅലികും ബഅലാ, ലാ തജഅലൂ ദുആകും കദുആഇ ബഅലികും ബഅലാ, നിങ്ങൾ പരസ്പരം പേര് ചൊല്ലി വിളിക്കുന്നത് പോലെ ഞാൻ വിളിച്ചിട്ടില്ല എന്റെ ദൂതരെ പേര് ചൊല്ലി, നിങ്ങളും ആ ദൂതരെ പേര് ചൊല്ലി വിളിക്കരുത് എന്ന് അല്ലാഹു ലോകത്തോട് പറഞ്ഞു കൊടുത്തു അത്രേ. അല്ലാഹു പറഞ്ഞു, അല്ലാഹും പ്രവാചകനും തമ്മിലുള്ള സ്നേഹം എന്തായിരുന്നു? ലോകത്തെല്ലാരും നബിതങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെ അല്ല നബിതങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയാ? അല്ലാഹു നബിതങ്ങളെ സ്നേഹിച്ചത് ഇങ്ങനെയായിരുന്നു. ഇത് ഞാൻ പറയുന്നത് മേറാജ് പറയാൻ വേണ്ടിയാണ്. അല്ലാഹു പേര് ചൊല്ലി വിളിച്ചില്ല, എന്നിട്ട് ലോകത്തോട് പറഞ്ഞു നിങ്ങളും അങ്ങനെ വിളിക്കല്ലേ, നിങ്ങളും അങ്ങനെ വിളിക്കല്ലേ, നീ അങ്ങനെ നിങ്ങൾ റസൂലുള്ളാഹിയെ വിളിക്കാൻ പാടില്ല, വിളിച്ചാൽ തന്നെ റസൂലുള്ളാഹിയെ നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ പരസ്പരം വിളിക്കുന്നത് പോലെ വിളിക്കരുത്, നിങ്ങൾ പരസ്പരം പോലെ വിളിക്കുന്നത് പോലെ വിളിക്കരുതെന്ന് മാത്രമല്ല, ആ പ്രവാചകന്റെ അടുക്കൽ പോയി നിങ്ങൾ ശബ്ദമുയർത്തി പോലും വിളിക്കാൻ പാടില്ല. അല്ലാഹുവിന് എന്തോ ഒരു സ്നേഹമാണ് ഹബീബിനോട്. അല്ലാഹു പറഞ്ഞു ആ പ്രവാചകനെ നിങ്ങൾ പേര് ചൊല്ലി വിളിക്കില്ല എന്ന് മാത്രമല്ല, ഉച്ചത്തിൽ പോലും വിളിക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഊ അസ്വാതകും ഫൗക സൗതിന്നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅലികും ബഅലാ വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി. അല്ലാഹു പറയുന്നു യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തർഫഊ അസ്വാതകും
എന്റെ പ്രവാചകനെ നിങ്ങൾ ശബ്ദമുയർത്തി വിളിക്കരുത്, റസൂലുള്ളാഹിയുടെ ശബ്ദത്തെക്കാളേറെ നിങ്ങളുടെ ശബ്ദമുയരാൻ പാടുള്ളതല്ല. ആയത്തിറങ്ങേണ്ട താമസം, പിറ്റേ ദിവസം മുതൽ ഒരു സഹാബിയെ കാണുന്നില്ല. ദിവസവും അല്ലാണ്ട് റസൂലിന്റെ മുമ്പിൽ മുടങ്ങാതെ വന്ന സഹാബി ആ സഹാബിയെ കാണാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ തിരുദൂതർ നോക്കി ആ സഹാബി എവിടെ പോയി, റസൂലുള്ള ചോദിച്ചു ഇന്ന സഹാബി എവിടെ, നബിയെ കുറെ ദിവസമായിട്ട് അങ്ങയുടെ മുമ്പിലേക്ക് അയാൾ വരുന്നില്ല, പോയി വിളിച്ചു കൊണ്ടുവരിക, എന്താണ് വരാത്തതെന്ന് അന്വേഷിക്കുക, എന്തെങ്കിലും അസുഖമായി കിടക്കുകയാണോ. അനുചരന്മാര് പ്രവാചകന്റെ ദൂതുമായി അനുയായിയുടെ മുമ്പിലെത്തി, റസൂലുള്ള നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, എന്തേ നിങ്ങൾ വരാത്തതെന്തേ, എന്തേ പ്രവാചകന്റെ സന്നിധിയിൽ വരാത്തതെന്തേ. ആ സമയത്ത് ആ സഹാബി പൊട്ടിക്കരയുകയാണ്, കാരണം അന്വേഷിച്ചു എന്താണ്. ആ സമയത്ത് അനുചരൻ പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മെ നിരോധിച്ചില്ലേ, പ്രവാചകന്റെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. എന്റെ ശബ്ദം സ്വതവേ പരുക്കനായൊരു ശബ്ദമാണ്, എന്റെ ശബ്ദം കുറച്ച് ബാസുള്ള ശബ്ദമാണ്, എത്ര പതുക്കെ പറഞ്ഞാലും അത് റസൂലുള്ളാഹിന്റെ ശബ്ദത്തേക്കാൾ ഉയർന്നു പോകും, അതുകൊണ്ട് ഞാൻ ഭയക്കുകയാണ്. എന്റെ ശബ്ദം ഞാൻ അല്ലാണ്ട് റസൂലിന്റെ ശബ്ദത്തേക്കാൾ ഉയർത്തിയാൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ പാടാകുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് വരാത്തതാണെന്ന് അവിടുത്തെ അനുയായി പറഞ്ഞതായി ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്. ഒരു സഹാബി വന്നില്ല, കാരണം ഞാൻ പയ്യെ പറഞ്ഞാല് എന്റെ ശബ്ദം ഒരു ഇച്ചിരി ഓവറായ സൗണ്ടാണ് എന്റെ സൗണ്ട് മാതിരി, അപ്പൊ അതുകൊണ്ട് പയ്യെ പറഞ്ഞാലും പറവൂരു കേൾക്കും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞ സഹാബി മാറി നിന്നു. ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണ ഈ വിഷയം. അല്ലാഹുവിന്റെ മിഅ്റാജ് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, ഈ അനുരാഗം പറഞ്ഞിട്ട് മിഅ്റാജ് പറഞ്ഞാലേ മിഅ്റാജ് മനസ്സിലാവൂ, മിഅ്റാജിന്റെ സന്ദേശം മനസ്സിലാവൂ. അല്ലാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകനെ അല്ലാഹു സ്നേഹിച്ചത് ഇത്രയേറെയായിരുന്നു. ആ പ്രവാചകനെ അള്ളാഹു ഇത്രയേറെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, ആ പ്രവാചകനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അള്ളാഹു സഹിക്കുമായിരുന്നില്ല, അള്ളാഹു സഹിക്കുമായിരുന്നു. ആരെങ്കിലും ആരെങ്കിലും പ്രവാചകനെ എന്തെങ്കിലും പറഞ്ഞാൽ അത് അള്ളാഹുവിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഖുർആനിൽ എത്രയോ തെളിവുകൾ, എത്രയോ തെളിവുകൾ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നിട്ട് ആളുകൾ പറഞ്ഞു, ഏ നൂഹേ, ഇന്നാ ലനറാക ഫീ സഫാഹത്തിൻ വഇന്നാ ലനലുന്നുക മിനൽ കാദിബീൻ, ഏ നൂഹേ നിനക്ക് ഭ്രാന്താണ്, നീ വിഡ്ഢിയാണ്. ഇന്നാ ലനറാക ഫീ സഫാഹ, ഓ നൂഹേ നിനക്ക് വിഡ്ഢിയാണ്, നീ മന്ദബുദ്ധിയാണ്. വഇന്നാ ലനലുന്നുക മിനൽ കാദിബീൻ, ഓ നൂഹേ നീ വലിയ കള്ളനാണെന്ന് പറയുകയാണ്. നൂഹ് നബിയോട് അനുയായികൾ ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോ, മന്ദബുദ്ധി എന്ന് വിളിച്ചപ്പോ അല്ലാഹു ഇടപെട്ടില്ല, അല്ലാഹു മറുപടി പറഞ്ഞില്ല. നൂഹ് നബി തന്നെയാണ് അവരോട് മറുപടി പറഞ്ഞത്, കാലയാ കൗമി ലൈസ ബി ലലാലതുൻ വലാകിന്നീ റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ, ഓ സമൂഹമേ ഞാൻ വഴികേടിലല്ല, നിങ്ങളാണ് വഴികെട്ടുപോയവർ, ായ അല്ലാഹുവിന്റെ ദൂതൻ മാത്രമാണ്. അല്ലാഹു നൂഹ് നബിയെ വിഡ്ഢി എന്ന് വിളിച്ചപ്പോൾ ഇടപെട്ടില്ല. സാലിഹ് നബിയോട് ആളുകൾ പറഞ്ഞു, സാലിഹേ ഇന്നാല നറാക ഫീ സബാഹ, ഓ സാലിഹേ നീ വിഡ്ഢിയാണ്, നീ മന്ദബുദ്ധിയാണ്. അല്ലാഹു ഇടപെട്ടില്ല, സാലിഹ് നബിയെ വിഡ്ഢി എന്ന് വിളിച്ചപ്പോ, ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോ, കള്ളൻ എന്ന് വിളിച്ചപ്പോൾ അല്ലാഹു മാറി നിന്നു, ഇടപെട്ടില്ല. സാലിഹ് നബി തന്നെയാണ് മറുപടി അവരോടും പറഞ്ഞത്, ഓ സമൂഹമേ എനിക്ക് വിഡ്ഢിത്തമില്ല, എനിക്ക് ബുദ്ധിയുടെ മരവിപ്പില്ല, നിങ്ങളാണ് അതിൽ പെട്ടുപോയവർ. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകനെ ആരോ പറഞ്ഞു, പത്ര പ്രവാചകനെ, മുഹമ്മദ് ഇന്നകല മജ്നൂൻ, ഓ മുഹമ്മദ് ഇന്നകല മജ്നൂൻ, നീ ഭ്രാന്തനാണ്, അല്ലാഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അനുരാഗത്തിന്റെ തൂവൽ കൊട്ടാരെ സ്പർശിക്കുകയാണ്, അനങ്ങുകയാണ്. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ ഹബീബിനെ പറഞ്ഞപ്പോ അല്ലാഹ് സഹിക്കാൻ കഴിഞ്ഞില്ല. നൂഹ് നബിയെ പറഞ്ഞപ്പോൾ ഇടപെടാത്ത റബ്ബ്, സാലിഹ് നബി ആക്ഷേപിച്ചപ്പോൾ ഇടപെടാത്ത റബ്ബ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഇല്ല നബിയേ, നൂൻ വൽ
അക്ഷരങ്ങൾ ചിതറിച്ചെറുക്കുന്ന പേനയെ തന്നെയാണ് സത്യം, അക്ഷരങ്ങൾ ആരവം മുഴക്കുന്ന പേനയെ തന്നെയാണ് സത്യം. ആ പേനകൾ കോറിയിട്ട് ആക്ഷേപങ്ങളെ തന്നെയാണ് സത്യം. ഓ പ്രവാചകരെ, ഓ പ്രവാചകരെ, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അങ്ങ് ഭ്രാന്തനല്ല നബിയേ, അങ്ങ് ഭ്രാന്തനല്ല നബിയേ, അങ്ങ് ഭ്രാന്തനല്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ ആക്ഷേപിച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിച്ചവരെ, ഇത് പണ്ട് മുതലേ തുടങ്ങുന്ന ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ്. സഹോദരങ്ങളെ, എന്റെ സ്വദേശമായ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണിത്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഇന്നലെ വിതരണം ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ അധിക്ഷേപിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകനെ അധിക്ഷേപിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങല് മിനിങ്ങാന്ന് വിതരണം ചെയ്ത ഒരു വിഭാഗം ആളുകൾ വിതരണം ചെയ്ത ലഘുലേഖയിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് പണ്ഡിതന്മാർക്കിന്റെ കണ്ണിൽ തിമിരം ബാധിച്ചവർ ചെയ്ത വർഗീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയതുപോലെ, ഡെൻമാർക്കിലെ കാർട്ടൂണിസ്റ്റ് പറഞ്ഞതുപോലെ, പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങലിൽ മിനിങ്ങാന്ന് വിതരണം ചെയ്യപ്പെട്ടു പോയ, എവിടെയാണ് വിതരണം ചെയ്തത്? ഒരു മരണ വീട്ടിലോട്ട് കടന്നു വന്നവർ വിതരണം ചെയ്ത, ദുഃഖം തളങ്കെട്ട് നിൽക്കുന്ന മരണ വീട്ടിൽ വിതരണം ചെയ്ത ലഘുലേഖയിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ അധിക്ഷേപിക്കുകയാണ്. ഇന്നലെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് ലോകത്തോട് പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് ഈ പ്രവാചകനോട് ഇത്ര വിരോധം? എന്തിനാണ് ഈ പ്രവാചകനോട് ഇത്രയേറെ സ്പർദ്ധ? എന്തിനാണ് ഈ കാരുണ്യത്തിന് തിരുദൂതര് ഇങ്ങനെ ലോകം മുഴുവനും കടന്നാക്രമിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ എന്തിനെയാണ് സ്പർദ്ധ പറയുന്നത്? എന്തിനാണ് അവരുടെ ആരാധനകളെ ചീത്ത പറയുന്നത്? മുസ്ലിമിന്റെ മാണിക്യ കൊട്ടാരത്തിലെ പ്രവാചകൻ ലോകത്തിന്റെ പ്രവാചകനാണ്. എന്റെ കരളിനേക്കാളേറെ, എന്റെ രക്തത്തെക്കാളേറെ, എന്റെ മജ്ജയെക്കാളേറെ, എന്റെ ജീവനേക്കാളേറെ ഞാൻ സ്നേഹിക്കുന്ന പ്രവാചകന്. പ്രവാചകന്റെ അനുയായികൾ പറയാറുണ്ടായിരുന്നു, റൂഹീ ഫിദാകയാ റസൂലല്ലാഹ്, ആത്മാവ് കൊടുത്ത് സമർപ്പണം ചെയ്ത് തന്റെ നെഞ്ചിലോട്ട് ചേർത്ത് നിർത്ത പ്രവാചകനെ. ഓരോരുത്തർക്കും അവരവരുടേതായ ആരാധനകളുണ്ട്. ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ കൊല്ലം ദൈവേ സേശരില് പോകുമ്പോ, നിസാമുദ്ദീനിലേക്ക് പോകുന്ന തീവണ്ടിയിൽ കയറുമ്പോ, നിങ്ങൾ ഓർക്കുക, ജീലാനി ദിനത്തിന്റെ സമ്മേളനം ഇവിടെ നടക്കുമ്പോ ബഗ്ദാദിന്റെ ധീരപുത്രനെ പോലെ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണുകളിൽ ആത്മീയതയുടെ നന്മകൾ പ്രകാശിപ്പിച്ച ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ, ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ, ലോകം കണ്ട മഹാരഥനായ മഹാമനീഷി ഡൽഹിയുടെ തെരുവോരത്തിലൂടെ നടന്നുപോയ ഹസ്രത്ത് നിസാമുദ്ദീൻ, ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന ഔലിയ ഭക്ഷണം കടിക്കാട് വിശന്നിരിക്കുകയാണ്. ആരോ വന്ന് ചോദിച്ചു, പത്രേ ഒരൽപ്പം ഉണക്ക ചപ്പാത്തി തരട്ടെയോ? എത്ര നാളാണിങ്ങനെ പട്ടിണി കിടക്കുക? എത്ര നാളാണിങ്ങനെ പട്ടിണി കിടക്കുക? ആ സമയത്ത് ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞു, പത്രേ ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ തന്റെ കുടിലിന്റെ ജനാലയിലൂടെ ഡൽഹിയുടെ തെരുവോരത്തിലേക്ക് നോക്കി, ഡൽഹിയുടെ തെരുവോരത്തിലേക്ക് നോക്കി. ഇന്നത്തെ ഡൽഹിയുടെ തെരുവോരങ്ങൾ 2 രൂപയ്ക്ക് വേണ്ടി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പച്ചമാംസം വെക്കുന്ന പരമവേശകളുടെ ഡൽഹി, ഒരു നേരത്തെ ഭക്ഷണം കെടുക്കാൻ മുതലാളിയുടെ പാദത്തിന്റെ ചവിട്ടേട്ടുന്ന പാവപ്പെട്ട ചേരി പ്രദേശക്കാരന്റെ ഡൽഹി, ഡംസ്ലോഗ് മില്യണറുണ്ടായ ബോംബെയുടെ മറ്റൊരു പതിപ്പായ ഡൽഹി, ആ ഡൽഹിയിൽ ഒരു നേരത്തെ റൊട്ടിക്കഷണമില്ലാതെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ടവരെ നേരെ വിരൽ ചൂണ്ടി ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞു, പത്രേ ഈ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ 1000 ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കെടുക്കാതെ കിടക്കുമ്പോ ഈ നിസാമുദ്ദീന്റെ തൊണ്ണയിൽ എങ്ങനെയാണ് പാത്തി ഇറങ്ങുക എന്ന് പറഞ്ഞ് പാവപ്പെട്ടവന്റെ നേരെ കൈതിരിച്ച നിസാമുദ്ദീൻ ഔലിയ, ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ യമുന നദിയുടെ തീരത്തുകൂടി നടന്നു പോകുമ്പോ ഹൈന്ദവ സഹോദരങ്ങൾ യമുന നദിയിൽ മുങ്ങിക്കുളിക്കുകയാണ്. അവരുടെ പാപങ്ങൾ ആ വെള്ളത്തിൽ അരിയിച്ചു ചേർക്കാൻ അവരവരുടെ വിശ്വാസം പോലെ യമുന നദിക്കരയിൽ അവർ മുങ്ങിക്കുളിക്കുകയാണ്. ആ സമയത്ത് ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ ഇന്ത്യയുടെ തേജസ്സിന്റെ പുത്രൻ നടന്നു പോകുമ്പോ അനുയായികൾ ആരോ വന്നിട്ട് ചോദിച്ചു,
അത്രേ. എത്രയോ ഹൈന്ദവരാണ് യമനാനദിയിൽ മുങ്ങിക്കുളിക്കുന്നത്, അവരുടെ പാപം അതോടെ കഴുകി തീരുമെന്നാണ് പറയുന്നത്. എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ഇത്, ശരിയാണോ? യമനാനദിക്കരയിൽ മുങ്ങിക്കുളിച്ചാൽ, ഗംഗയിൽ ജലപാനം ചെയ്താൽ, പതിനെട്ടാം പടികയറി ശബരിമലയിൽ പോയാൽ, അയ്യപ്പന്റെ മുകളിൽ നാളികേരം മുടച്ചാൽ അവരുടെ പാപം തീരുമോ? യമനാനദിയിൽ മുങ്ങിക്കുളിച്ചാൽ അവരുടെ ആരാധനയുടെ ഈ കാര്യത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹസരത്ത് നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞത് എന്താണ്? തൗഹീദിന്റെ മന്ത്രം മുടക്കിയ അള്ളാഹുവിനെ മനസ്സും ശരീരവും ലയിപ്പിച്ചു തീർത്ത, അവൻ ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്യാത്ത ഹസരത്ത് നിസാമുദ്ദീൻ ഔലിയ അവരോട് പറഞ്ഞത് എന്തെന്നറിയുമോ? അവരോട് പറഞ്ഞതൊരു ഒരു ഫാരിസി വാക്കായിരുന്നു. യമുനാ നദിക്കരയിൽ മുങ്ങിക്കുളിക്കുന്നവരുടെ ആരാധനയുടെ അർത്ഥതലങ്ങൾ ചോദിച്ചവരോട് ഹസരത്ത് നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞു, അത്രേ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന്റെ അർത്ഥം എനിക്കറിയാം. ഓരോ മനുഷ്യർക്കും അവരവരുടെ ആരാധനകളുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ ആരാധനാലയങ്ങളുണ്ട്, അവരവരുടെ കോവിലുകളുണ്ട്. അവരവരുടെ ആരാധന ക്രമങ്ങളുണ്ട്. അതിനെ കുറിച്ച് ഓരോരുത്തർക്കും അവരവരുടെ ആരാധനകളുണ്ടെന്ന് പറഞ്ഞു പോയ ഹസരത്ത് നിസാമുദ്ദീൻ ഔലിയ ആ വലിയ ജീവിച്ചിരുന്ന മണ്ണിലാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലാ തസുബ്ബുൽ ലദീന യദൂന മിൻ ദൂനില്ലാ ഫയസുബ്ബുല്ലാഹ അദുവം ബിഗൈരി ഇൽമ. ഖുർആൻ കർക്കശമായിട്ട് പറഞ്ഞു, കർശന ബുദ്ധിയോടെ ഖുർആൻ പറഞ്ഞു, മറ്റുള്ളവരുടെ ആരാധനകളെ നിങ്ങൾ ചീത്ത പറയരുതേ, മറ്റുള്ളവരുടെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയരുതേ എന്ന് ഖുർആൻ കർക്കശമായി വിലക്കി. ആ പ്രവാചകനെയാണ് ഇന്ന് ചീത്ത പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനെ ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോ അല്ലാഹു പറഞ്ഞു, വത്ര നബിയേ മാ അന്ത ബി നിഅമതി റബ്ബിക ബി മജ്നൂൻ. അല്ലാഹുവിന്റെ പുണ്യം കണ്ടു അങ്ങ് ഭ്രാന്തനല്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ അല്ലാഹു സ്നേഹിച്ചത് ഇങ്ങനെയായിരുന്നു. റസൂലിനോട് പറഞ്ഞു, നബിയേ അങ്ങേ ഭ്രാന്തൻ എന്ന് വിളിച്ചാലും അങ്ങൊരു ഭ്രാന്തനല്ല നബിയേ. നമുക്ക് സാധാരണ അറിയാം, നമുക്ക് മറ്റൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം നമ്മുടെ കൂട്ടുകാരനെ നമ്മളൊരാൾ ആക്ഷേപിച്ചാൽ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ആ സഹോദരനൊരു ആപത്തുണ്ടായാലും നമ്മൾ വല്ലാതെ അയാളെ പോയി ആശ്വസിപ്പിക്കില്ലേ? നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ആ കൂട്ടുകാരനൊരു ആപത്തുണ്ടായി, അയാളും വല്ലാതെ മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്, ആ സമയത്ത് അയാളെ എത്രയോ രീതിയിൽ പോയി നമ്മൾ സമാശ്വസിപ്പിക്കുമ്പോൾ ഒരു കൂട്ടുകാര ലക്ഷണമല്ലേ? അല്ലേ, കുഴപ്പമില്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി ആക്ഷേപിച്ചു ആര്? വലീദ് ബിൻ മുഗീറ. റസൂലുള്ളാഹിയെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സ് നൊന്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സ് നൊന്തു. മനസ്സ് നൊന്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുഃഖത്തോടെ ഇരിക്കുമ്പോ പ്രവാചകന്റെ ദുഃഖം മാറ്റാൻ വേണ്ടി വന്നതാരാണ്? ആരാ വന്നത്? അള്ളാഹുവാണ് ദുഃഖം മാറ്റി കൊടുത്തത്. ഇവിടെയാണ് മിഅ്റാജ് പ്രസക്തമാകുന്നത്. റസൂലുള്ളാഹിന്റെ ദുഃഖം മാറ്റിയതാരാണ്? അല്ലയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദരവായ പ്രവാചകന്റെ ദുഃഖം മാറ്റുന്നു നോക്കുക. നമുക്ക് വല്ലാതെ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരനെ വേറൊരാൾ ആക്ഷേപിച്ചു, അങ്ങനെ വല്ലാത്ത ആക്ഷേപം ഉണ്ടായിട്ട് നിൽക്കുകയാണ്, ആ സമയത്ത് നമ്മൾ പോയി അയാൾ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഏയ് നീ അങ്ങനെയൊന്നുമല്ല, നീ വിഷമിക്കണ്ട, നീ നല്ലവനാണ്. എന്നിട്ടും അയാളുടെ വിഷമം മാറിയില്ലെങ്കിൽ എന്ത് പറയും? ഏയ് നിന്നെ കുറിച്ച് പറഞ്ഞതാരാ? നിന്നെ ആരാക്ഷേപിച്ചത്? അവന്റെ കഥ നിനക്ക് കേൾക്കണ്ടേ? അവൻ ഈ സമൂഹത്തിൽ ഒരു നിലയും വിലയില്ലാത്തവനാണ്. അവൻ പണ്ട് മുതലേ അങ്ങനെയാണ്. അവന്റെ ജോലി അതാണ്. നമ്മൾ സാധാരണ പറയുന്നെന്താ, നമ്മളെ ഒരാൾ ആക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന എന്താണ്? ഏ നീ വിഷമിക്കണ്ട, നിന്നെ കുറിച്ച് പറഞ്ഞെടുക്കണവനാരാ? അവന്റെ ജോലി അത് തന്നെയാണ്. അവൻ എല്ലാവരെയും കുറിച്ച് ഇങ്ങനെ പറയും. മാത്രമല്ല, അവനൊരു അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞവനൊന്നുമല്ല. നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയല്ലേ പറയുന്നത്? അല്ലാഹു അവന്റെ കൂട്ടുകാരൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബുല്ലാ അല്ലാഹുവിന്റെ കൂട്ടുകാരൻ, അല്ലാഹുവിന്റെ കൂട്ടുകാരൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ഒരു അതിരറ്റ വാത്സല്യത്തോടെ ആശ്വസിപ്പിക്കുകയാണ്, അങ്ങ് ഭ്രാന്തനല്ല നബിയേ, അങ്ങ് ഭ്രാന്തനല്ല നബിയേ, വഇന്നക ലഅലാ ഖുലുഖിൻ അലീം, അങ്ങ് ഒരു ഉത്തമമായ സ്വഭാവത്തിന്റെ മുകളിലാണ് നബിയേ, അങ്ങ് മാന്യനാണ് ഉദാരനാണ് ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അല്ലാഹുവേ ഫസത് ബിസ്റു വ യുബ്സിറൂൻ ബിഅയ്യികുമുൽ മഫ്തൂൻ, അല്ലാഹുവിന്റെ തിരുദൂതരെ പേടിക്കണ്ട, ഒരു കൂട്ടുകാരനെ പോലെ തോളത്ത് തട്ടി ആശ്വസിപ്പിക്കുകയാണ്. എന്തിനാണ് തിരുദൂതരെ, അങ്ങയെ കുറിച്ച് പറയുന്നവൻ ആരെന്നറിയുമോ, അങ്ങയെ കുറിച്ച് പറയുന്നവൻ അങ്ങേ ആക്ഷേപിക്കുന്നവൻ ആരെന്നറിയുമോ, അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ അങ്ങേ ആരാ അങ്ങേ ആക്ഷേപിക്കുന്നവൻ ആരെന്നറിയുമോ, മന്നായില്ലിൽ ഖൈരി, പണ്ട് മുതലേ സർവ്വ നന്മകൾക്കും വികാതം നിൽക്കുന്നവനാണ്, മൂത്തതിനവൻ പരിധി കടന്നവനാണ്, അതീമവൻ കൊടും കുറ്റവാളിയാണ് നബിയേ, മന്നായിൻ മശായിൻ ബിനമീം, പരദൂഷണം പറയുന്നവന്റെ ജോലിയാണ് നബിയേ. അതുകൊണ്ട് തിരുദൂതരെ, അള്ളാഹുവിന്റെ ഖുർആൻ തന്റെ പ്രവാചകനെ ദുഃഖിപ്പിച്ചവനെ അള്ളാഹു വല്ലാത്ത ശൈലിയിൽ പറയുകയാണ്, അല്ല നബിയേ, അല്ല നബിയേ, അവൻ ആരെന്നറിയുമോ, അവൻ പിഴച്ചു വിട്ടവനാണ് നബിയേ. തന്റെ ഹബീബിന്റെ മനസ്സ് വേദനിപ്പിച്ചവനെ പ്രവാചകനെ സാന്ത്വനിപ്പിക്കുകയാണ്, കൂട്ടുകാരൻ ഇടപെടുകയാണ്. ഓ നബി, അങ്ങയെ പറഞ്ഞവൻ ആരെന്നറിയുമോ, അങ്ങേ ആക്ഷേപിച്ചവൻ, അവൻ സനീം, അവൻ വ്യഭിചരിക്കപ്പെട്ടവനാണ് നബിയേ, അവൻ പിഴച്ചുപെട്ടവനാണ് നബിയേ. ലോകം മുഴുവനും അത്ഭുതപ്പെട്ടു പോയി. അതുകൊണ്ട് നമുക്കിന്നും അതേ പറയാനുള്ളൂ, പറയാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് പറയാത്തതാണ്. കാരണം റസൂലുള്ള നമ്മളോട് പഠിപ്പിച്ചതാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചവൻ ഇന്നും പത്രത്താളുകളിലൂടെ റസൂലുള്ളാനെ ആക്ഷേപിച്ചവന് അല്ലാഹു പറഞ്ഞത് അവൻ ആരെന്നറിയുമോ, സനീമന, അവൻ പിടച്ചുപെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അവൻ കുടുംബത്തിൽ പിറക്കാത്തവനാണ്, അവന് തന്തയ്ക്ക് പിറക്കാത്തവനാണ് നബിയേ. അല്ലാഹു പറഞ്ഞ വാക്കിന്റെ അതേ അർത്ഥമാണ് പറഞ്ഞത്, സനീമൻ അവൻ യഥാർത്ഥ പിതാവിനുണ്ടായടല്ല. വലീദ് ബിൻ മുഗീറ കൽബാലയത്തിന്റെ ഭിത്തിയിൽ ചാരി നിന്ന് അഹങ്കാരത്തോടെ നിൽക്കുമ്പോ തലയിൽ അശനിപാടം വന്ന് വീണതുപോലെ പറയുന്നു, നീ വ്യഭിചാര പുത്രനാണ്, നീ കുടുംബത്തിൽ പിറക്കാത്തവനാണ്. മുഗീറ ഞെട്ടിപ്പോയി. ആളുകൾ മുഴുവനും ഓടി വന്ന് മുഗീറയോട് ചോദിച്ചു, മുഗീറ നിന്നോടാണ് പറയുന്നത് നീ പിടച്ചുപെട്ടവനാണെന്ന്, എനിക്കറിയില്ല, എന്റെ മാതാവിനോട് ചോദിക്കാം. ആളുകൾ വലീദ് ബിൻ മുഗീറയുടെ മാതാവിന്റെ മുമ്പിലെത്തി, എന്നിട്ട് ചോദിച്ചു, ഇവന്റെ പിതാവാരാണ്? വലീദ് ബിൻ മുഗീറയുടെ മാതാവ് ആരുമറിയാതെ ചാരം മൂടിക്കിടന്ന അധർമ്മത്തിന്റെ ഈ കരിനിഴൽ സത്യത്തെ ഖുർആൻ വെളിയിലോട്ട് കൊണ്ടുവന്നു. ആ മാതാവ് പറഞ്ഞു, അത്രേ വകാന അബൂഹു ഇന്നീന, ഇവന്റെ പിതാവ് ശണ്ഠനായിരുന്നു. വസനൈതു മഹറായിൽ ഗനമി, ഒരാട്ടിടയനുമായി ഞാൻ ശാരീരിക ബന്ധം ഏർപ്പെടുത്തിയപ്പോ അതിലൂടെ എനിക്കുണ്ടായ കുഞ്ഞാണിത്. മക്കാരറിയാത്ത, കുടുംബമറിയാത്ത, അവന്റെ ഉമ്മയല്ലാതെ മറ്റൊരാളറിയാത്ത മൂടിക്കിടന്ന സത്യത്തെ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് എന്റെ പ്രവാചകനെ എന്റെ കൂട്ടുകാരനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവൻ ആരുമായി കൊള്ളട്ടെ, ഡെൻമാർക്കിലാണെങ്കിലും ശരി, കേരളത്തിലാണെങ്കിലും ശരി, മതസൗഹാർദ്ദത്തിന് കേളികേട്ട കേരളത്തിന്റെ ഈ നല്ല സാമുദായിക ഐക്യത്തെ തകർക്കാൻ വരുന്ന ചിത്രശക്തികൾ ഇന്ന് പാർലമെന്റ് പോലും, നിയമസഭയിൽ ആഭ്യന്തരമന്ത്രി പോലും പറയുന്ന അവസ്ഥയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറ്റം പറയുമ്പോ, റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുമ്പോ അവരെ കുറിച്ച് നൂറ്റാണ്ട് മുമ്പ് ലോകത്തിന്റെ തമ്പുരാൻ പറഞ്ഞു, അവര് പിഴച്ചു വിട്ടവരാണ് നബിയേ. കുടുംബത്തിൽ പറഞ്ഞവനത് ചെയ്യില്ല, തന്തയ്ക്ക് പറഞ്ഞവനവൻ ചെയ്യില്ല നബിയേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കാരണം അല്ലാഹുവിന് അത്രയ്ക്ക് സ്നേഹമായിരുന്നു തന്റെ പ്രിയപ്പെട്ട ഹബീബിനോട്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായിരുന്നു തന്റെ ഹബീബിനോട്, അല്ലാഹുവിന്റെ റസൂലിനോ അത്രയേറെ സ്നേഹമായിരുന്നു തന്റെ അല്ലാഹുവിനോട്. ലോകത്തൊരു പ്രേമം കാണാൻ കഴിയുമോ? കണ്ണു തുറഞ്ഞാൽ കണ്ണു തുടച്ചു കൊടുക്കുന്ന, വിഷമം വന്നാൽ സാന്ത്വനിപ്പിച്ചു കൊടുക്കുന്ന ഒരനുരാഗ കൊട്ടാരത്തിന്റെ മണികുമാരനെ കാണണോ? അതാരാണെന്നറിയുമോ? സർവറെ ആലം സർക്കാരേ ദാൽ,
കാലം നബി മുഹമ്മദുർ റസൂലുള്ളാ. ഒരു വല്ലാത്ത സ്നേഹമായിരുന്നു അവരെ തമ്മിൽ, വല്ലാത്ത സ്നേഹമായിരുന്നു. സ്നേഹം എത്ര കൂടിയാലും റസൂലുള്ളാഹി ഇത്രയും സ്നേഹിച്ച അല്ലാ, നമുക്ക് സ്നേഹം വലുതായിട്ട് കൂടുമ്പോ നമ്മൾ അവരെ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ചാടാൻ വേണ്ടി പോയാ നമ്മൾ തടഞ്ഞു നിർത്തും. നമ്മുടെ മക്കളോട് നമുക്ക് ഭയങ്കര സ്നേഹമാണ് അല്ലേ, ആ മക്കൾ നമുക്ക് വല്ലാത്ത സ്നേഹമാണ്. പക്ഷെ ആ കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോ നമ്മൾ ആ കുഞ്ഞുങ്ങളോട് പറയും, മക്കളെ നമ്മൾ അടിക്കുന്ന എന്തിനാണ്, അവരെ ശാസിക്കുന്ന എന്തിനാണ്. സ്നേഹം കൂടുന്നത് കൊണ്ടല്ലേ, മക്കളെ നിങ്ങൾ ആ തെറ്റ് ചെയ്യരുത്, നീ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോയതിന് സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു തെറ്റിലേക്ക് നമ്മുടെ മക്കൾ വീഴാൻ പോകുമ്പോ ആ മക്കളെ നമ്മൾ പിടിച്ചു മാറ്റി അവരെ ശാസിക്കുന്നത് എന്തിനാണ്, അവരാ തെറ്റിൽ വീണു പോകാതിരിക്കാനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു അപാകത തോന്നുന്ന അവസ്ഥയിലെത്തിയപ്പോ അള്ളാഹു സ്നേഹിക്കുക മാത്രമല്ല തന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ശാസിച്ചേ, മേല അങ്ങനെ ചെയ്യരുത്, ഞാൻ നീ തമ്മിലുള്ള ബന്ധത്തിന് കോട്ടം തട്ടും, അതുകൊണ്ട് നീ അത് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞു. അതെന്തോ ഒരു സ്നേഹമാണ്. സ്നേഹിച്ചു എന്ന് മാത്രമല്ല തെട്ടിലോട്ട് പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് മക്കാ ഖുറൈശികൾ വന്നിട്ട് പറഞ്ഞു, നബിയേ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ അനുയായികൾ മുഴുവനും പാവങ്ങളാണ്, നിന്റെ അനുയായികൾ മുഴുവനും കറുത്തവരാണ്, ആ കറുത്തവരെ നീ നിന്റെ കൂടെ കൊണ്ടുവന്ന് നടത്തിയാൽ ഞങ്ങൾ കൂടെ വരൂല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, ഗോത്ര പ്രമാണിമാരായ ഞങ്ങളെല്ലാം നിന്റെ കൂടെ വരാം, അതുകൊണ്ട് ആ കറുത്തവരെ മുഴുവനും നീ മാറ്റി നിർത്തുക. ഇസ്ലാം കറുത്തവനെ മാറ്റി നിർത്തിയതല്ല, ഇസ്ലാം കറുത്തവനെയും പാവപ്പെട്ടവനെയും എപ്പോഴും ഒറ്റയ്ക്ക് അടുത്തോട്ട് കയർത്തി വെച്ചതാണ് ഇസ്ലാം. ഇന്നും ഒരു കറുത്തവൻ മുസ്ലിമായാൽ ഹാദിമുൽ ഹറമൈനി ശരീഫൈനി ഭരിക്കുന്ന സൗദി അറേബ്യയിലെ കഅബാലയത്തിന്റെ ഒന്നാമത്തെ സഫിലാണ് നാളെ അവന്റെ സ്ഥാനം. ഒരു ദളിതൻ, ഒരു കറുത്തവൻ മുസ്ലിമായി ഇസ്ലാമിലോട്ട് കടന്നു വന്നാൽ ഇന്ന് ഇഷാഴ്ഞ്ഞ് മുസ്ലിമായ നാളെ അവന് ആദിമുൽ ഹറമൈനി ശരീഫിയുടെ സൗദിയിലെ കഴിവാലയത്തിന്റെ മുമ്പ് സഫിൽ അവനെ നിൽക്കാനും മാറ്റി നിർത്താൻ ആർക്കും പറ്റൂല. ഇന്ന് മുസ്ലിമായവനും പരമ്പരാഗത മുസ്ലിമും പദവിയിൽ ഒരേപോലെയാണ്. അതുകൊണ്ടല്ലേ കവി പറഞ്ഞത്, എത്രയോ ദൂരം വഴി മാറി നിൽക്കുമോ രേഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രമവനത്ര ചാരത്തണഞ്ഞിടാം ഒട്ടും പേടിക്കണ്ട നമ്പുരാരേ. എത്ര ദൂരം വഴിമാറി നിൽക്കാൻ പറഞ്ഞവനെയും ഇസ്ലാമിലേക്ക് വന്നാൽ അവൻ ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്താണ്. മക്കാ ഖുറൈശികള് പ്രമാണികൾ വന്നിട്ട് ഈ കറുത്തവരുടെ കൂടെ ഞങ്ങൾ ഇരിക്കൂല, ഇവരെ മാറ്റി നിർത്തണം, ഇവരെ മാറ്റി നിർത്തണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി, തൽക്കാലത്തേക്ക് ഈ പാവങ്ങളെ അങ്ങ് മാറ്റി നിർത്തിയാലും ഗോത്ര പ്രമാണികാരൊക്കെ മുസ്ലിം ആവൂലോ, അപ്പൊ പിന്നെ ഒരല്പനേരത്തേക്ക് ഇവരെ ഒന്ന് മാറ്റി നിർത്തിയാൽ എന്താ. റസൂലുള്ള ദീനിന്റെ ഗുണകരമായ ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോ ആ സമയത്താണ് കറുത്തവനായ അടിമയായ അന്ധനായ ഇബ്നു ഉമ്മു മക്തൂം റസൂലുള്ളാഹിയുടെ അടുക്കൽ വരുന്നത്. ഇബ്നു മക്തൂമിന് കണ്ണു കാണില്ല, ആരൊക്കെയാണ് അവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല. വാതിൽ പടിയിലെത്തി ഉമ്മു മക്തൂം സലാം ചൊല്ലി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലാം കേട്ട പ്രവാചകൻ നോക്കുമ്പോ ആരെയാണോ മാറ്റി നിർത്താൻ മക്കാ ഖുറൈശികൾ പറയുന്നത് അതേ അകൃത്യവനായ അതേ ദളിതനായ അതേ അധകൃതനായ ഉമ്മു മക്തൂം വന്ന് നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോ റസൂലുള്ളാഹിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു, റസൂലുള്ളാഹിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. ഈ സമയത്ത് ഉമ്മു മക്തൂം വന്നത് എന്തിനാ, ഇവര് പോയിട്ട് വന്നുണ്ടായിരുന്നു. ഉമ്മു മക്തൂമിനെ മാറ്റണമെന്നാണ് പറയണത്, ഉമ്മു മക്തൂമിനെ മാറ്റണമെന്നാണ് പറയണത്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെ കുറിച്ചാണോ പരാതി, ആ പരാതി ഭർത്താവിന്റെ മൊബൈൽ ഫോണിലെ നമ്പർ കണ്ടു. ഈ നമ്പർ ആരാ വിളിച്ച, എന്തിനാ വിളിച്ചതെന്ന് ഭാര്യ തട്ടിക്കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ നിന്ന് ഒരു മിസ് കോൾ തീർന്നില്ലേ. അതിനെ കുറിച്ച് പറഞ്ഞ് ബഹളുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ നിന്ന് ഒരു മിസ് കോൾ വരുന്നത്, തീർന്നു. അല്ലാ ഇല്ലതാ മുത്തലാക്ക് സംഭവിച്ച് പിന്നെ സർവ്വതും കഴിയുമതോടെ. ആരെ കുറിച്ചാണോ വിവാദം, ആ വിവാദ പുരുഷനാണ് കടന്നു വരുന്നത്, ആ വിവാദ പുരുഷനാണ് കടന്നു വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമ്മു മക്തൂം കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുളിഞ്ഞു പോയി, എന്തേ ഉമ്മു മക്തൂം ഈ സമയത്ത് ഇവിടേക്ക് കടന്നു വന്നോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖം ചുളിഞ്ഞപ്പോ ഉമ്മു മക്തൂമിന് വല്ലാത്ത ദുഃഖമായി പോയി. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല, അതാ പിന്നിൽ നിന്ന് മണ്ണിലേക്ക് വന്നു ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുല്ലമീനു മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൂട്ടുകാരന്റെ മനസ്സിൽ തങ്ങളുടെ സൗഹൃദ ബന്ധത്തിന് കോട്ടം വരുത്തുന്ന
എന്തോ ഒരു ചിന്ത വന്നു എന്നറിഞ്ഞപ്പോ കൂട്ടുകാരൻ വഴിതെട്ടി പോകുന്നത് കൂട്ടുകാരൻ സഹിക്കാൻ കഴിയുമോ? ഹബീബ് വഴിതെട്ടുന്നത് മഹബൂബിന് സഹിക്കാൻ കഴിയുമോ? അല്ലാഹു പറഞ്ഞു, വേണ്ട നബിയെ, അബസവതവല്ല അനജാഹു വമാ യുദ്രീക ലഅല്ലഹു യസ്ക. ഓ നബിയെ, വേണ്ട നബിയെ, മുഖം ചുളുക്കണ്ട നബിയെ, പാവപ്പെട്ടവനെ മാറ്റി നിർത്തല്ല നബിയെ, പാവപ്പെട്ടവനെ ആട്ടിയോടിച്ചാൽ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലുണ്ടാകുമെന്ന് ഒരു ഭാഗത്തന്റെ മഹബൂബിന് തന്റെ ഹബീബിന് എവിടെയോ ഒരു ചിന്ത വന്നപ്പോ അള്ളാഹു കുട്ടികളെ പിതാവ് ശാസിക്കുന്നത് പോലെ ശാസിച്ചു അത്രേ. ഇത്രത്തോളം സ്നേഹിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ. പക്ഷേ ഈ പ്രവാചക സ്നേഹം ഉണ്ടായാലും സ്നേഹത്തിന്റെ ഇടയിൽ പിണക്കുണ്ടാവും. സ്നേഹം കൂടുമ്പോഴാണ് പിണക്കുണ്ടാകുന്നത്. സ്നേഹം വല്ലാതെ കൂടുമ്പോൾ പിണക്കുണ്ടാവും. ആ പിണക്ക് എന്തെന്ന് വല്ല നിസ്സാര കാര്യം. എന്താ അവന്റെ ബർത്ത്ഡേ എന്നെ അറിയിച്ചില്ല, അവ അവിടെ പോവാന്ന് എന്നോട് പറഞ്ഞില്ല, അവന്റെ വീട്ടിൽ നടന്ന ഒരു പരിപാടിക്ക് അവൻ എന്നെ വിളിച്ചില്ല. എന്നോടെങ്കിലും പറയേണ്ടതല്ലേ? എന്നെ അവൻ ആ സമയത്ത് മറന്നു പോകാവോ? പാടില്ലല്ലോ. സ്നേഹം കൂടിയാൽ കൂടുന്നതിന്റെ ഇടയിൽ പിണക്കുണ്ടാകും. അതുകൊണ്ടാണ് ഈ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് പിണങ്ങണത്. കാരണം സ്നേഹം കൂടുമ്പോ പിണക്കും സ്വാഭാവികമാണ്. എന്റെ സഹോദരങ്ങൾ, ഈ രണ്ട് കൂട്ടുകാരും തമ്മിൽ പിണങ്ങി പിണങ്ങി, അള്ളാഹു റസൂലും തമ്മിൽ പിണങ്ങി പിണങ്ങി, അള്ളാഹു സുബ്ഹാനഹു റസൂലുള്ളാഹിയോട് പിണങ്ങി പിണങ്ങി. ഞാൻ വെറുതെ പറയുന്നില്ല, ഖുർആനല്ലേ ഇത്. ഇവര് തമ്മിൽ ഇത്രത്തോളം സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിന്റെ ഇടയിൽ ഇവര് രണ്ടുപേരും തമ്മിൽ പിണങ്ങി. പിണങ്ങാനുള്ള കാരണം എന്താ? നിസ്സാര കാര്യം. എന്താ നിസ്സാര കാര്യം? ഇവര് തമ്മിൽ പിണക്കും ഉണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് കുറെ ആളുകൾ ചോദിച്ചു, നബിയെ, അസ്ഹാബുൽ കഹ്ഫ് എത്ര പേരാണ്? ഗുഹയിൽ പോയി ഒളിച്ചിരുന്ന ആളുകൾ എത്ര പേരാണ്? അള്ളാഹുന്റെ റസൂല് പെട്ടെന്ന് ഓർത്തില്ല, പറഞ്ഞു പോയി, നാളെ പറയാം ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നു. അള്ളാഹു എന്നോട് പറഞ്ഞു തന്നാൽ അള്ളാഹു വിധി കൂട്ടിയാൽ പറയാം. തന്റെ കൂട്ടുകാരന്റെ പേര് പറയാൻ റസൂലിന്റെ കൂട്ടുകാരൻ റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിന്റെ പേര് പറയാൻ മറന്നുപോയി, നാളെ പറയാമെന്നങ്ങ് പറഞ്ഞു കളഞ്ഞു. ഇൻഷാ അല്ലാ എന്നുള്ള തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തന്നെ സ്നേഹിക്കുന്ന കൂട്ടുകാരന്റെ പേര് പറയാൻ മറന്നുപോയി. അല്ല പിണങ്ങി. അപ്പൊ സ്നേഹം അനുരാഗം കൂടുമ്പോഴാണ് പിണക്കമുണ്ടാവുക. പിണങ്ങിയതിന്റെ കാരണം എന്താ? അല്ലാ എന്ന തന്റെ പ്രേമവാചനത്തിന്റെ പേര് പറയാൻ മറന്നുപോയി. അള്ളാഹു പ്രവാചകനോട് പിണങ്ങി. അള്ളാഹു പ്രവാചകനോട് പിണങ്ങി. ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒരു ദൂതനുണ്ടായിരുന്നു. ഈ അനുരാഗത്തിന്റെ ഇടയിൽ ഒരു ദൂതനുണ്ടായിരുന്നു. എത്രയോ പ്രണയകാവ്യം നാം കേട്ടിട്ടുണ്ട്, എത്രയോ പ്രേമകാവ്യങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ലൈല മജ്നുവിന്റെ അനശ്വര ക്ലാസിക് പ്രേമം, മുംതാസിന്റെ ഷാജഹാന്റെ പ്രേമകുടീരം കണ്ടിട്ടുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, കാമുകയുടെയും കാമുകന്റെയും ഇടയിൽ പ്രണയത്തിന്റെ ദൂതുമായി പറന്നു പോകുന്ന പ്രാവിനു കൂട്ടങ്ങളെ നാം കണ്ടിട്ടുണ്ട്. പക്ഷേ റസൂലിന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഈ അനുരാഗത്തിന്റെ ദൂതുകൈ മാറിയ ഒരു മാധ്യമം ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, റൂഹുൽ അമീനു മലക്ക് ജിബ്രീൽ. ഞാൻ പറയുന്നത് അനുരാഗത്തിന്റെ ഭാഷയാണ്. ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയേക്കാം. ഞാൻ പറയുന്നത് അനുരാഗത്തിന്റെ മഹബത്തിന്റെ ഭാഷയാണ്. ഞാൻ പറയുന്നത് അല്ലാഹു പ്രവാചകനെ കുറിച്ച മഹബത്തിന്റെ തസ്നീം എന്ന് പറയുന്ന നദിയുടെ അനുരാഗത്തിന്റെ ഈ മരച്ചില്ലകളിൽ കൂകിയാടിയ പ്രാവുകളുടെ കളകൂജനമാണ് പറയുക. ആകാശത്തിന്റെ തമ്പുരാൻ, പിണ്ണിന്റെ തമ്പുരാൻ മണ്ണിന്റെ രാജകുമാരനുമായി സ്നേഹിക്കുമ്പോ അവരുടെ ഇടയിൽ അവരുടെ സ്നേഹ സന്ദേശം കൈമാറിയ ഒരു ദൂതനുണ്ടായിരുന്നു മലക്ക് ജിബ്രീൽ. പിറ്റേ ദിവസം മുതൽ ദൂതനെ കാണുന്നില്ല, ജിബ്രീൽ വരുന്നില്ല, അല്ലാഹു പിണങ്ങി നിന്നു. സഹോദരങ്ങളെ കേൾക്കുക, എത്രയോ ആളുകളെ സ്നേഹിക്കുന്നവർ, മനസ്സിൽ ഒരായിരം അനുരാഗത്തിന്റെ കൊട്ടാരം പണിയുന്നവർ, ഇല്ലിൻ നഗരത്തിന്റെ ബഹുനില കെട്ടിടത്തിൽ വെച്ച് സ്വന്തം മകനെ കയ്യിൽ വെച്ച് അമ്മാനമാടിയ, മരിച്ചുപോയ, ആത്മഹത്യ ചെയ്തുപോയ മൈക്കിൾ ജാക്സന്റെ വൃത്തികെട്ട മുഖം ടീഷർട്ടിൽ ചേർത്ത് വെച്ച് നടക്കുന്ന മമ്മൂട്ടിയുടെ, മോഹൻലാലിന്റെ ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ച് അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചു പോയ അനുരാഗത്തിന്റെ അണിയാടുകളെ
എന്റെ ചെറുപ്പക്കാരൻ ഇത് മനസ്സിലാകുമോ എന്നറിയില്ല. അല്ലാഹുവും അവന്റെ പ്രവാചകനും തമ്മിൽ സ്നേഹിച്ചവന്റെ ദൂതനത വരുന്നില്ല. രാവിലെ റസൂല് കാത്തുനിന്ന് ജിബ്രീൽ വരുന്നില്ല. തന്റെ പ്രേമവാചനത്തിന്റെ സന്ദേശം കിട്ടുന്നില്ല. വൈകുന്നേരവും കാത്തുനിന്ന് വരുന്നില്ല. പ്രവാചകൻ കിന്നനായി പോയി കിടന്നുറങ്ങി. 40-ാമത്തെ വയസ്സിന് ഇറാഖോയുടെ ഇരുട്ടിൽ വെച്ച് ആദ്യം വന്നത് മുതൽ ഇതേ ദിവസം ഒരു ദിവസം പോലും ജിബ്രീൽ വരുന്നത് മുടങ്ങിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന് ദുഃഖമായി. എന്റെ അനുരാഗത്തിന്റെ സന്ദേശം മുടങ്ങിയോ? എന്റെ പ്രേമവാചനം പിണങ്ങിയോ? കാമുകി പിണങ്ങിയാൽ കണ്ണീര് തോർക്കുന്നവരെ, അനുഗ്രഹത്തിന്റെ രാജകുമാരൻ അനുരാഗത്തിന്റെ സൂവൽ സ്പർശം വരാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുപോയി. ദിവസങ്ങൾ ഓരോന്ന് കടിഞ്ഞു. റസൂലുള്ള എപ്പോഴും ആകാശത്തേക്ക് കൈകൾ ഉയർത്തും. അല്ലാഹുവേ, ജിബ്രീൽ വരുന്നുണ്ടോ? എന്റെ അല്ലാഹുവിന്റെ സന്ദേശം നൽകുന്നുണ്ടോ? പിണക്കം മാറിയോ? പിണക്കം മാറിയോ? പിണക്കം മാറുന്നതിന്റെ അടയാളം ജിബ്രീൽ വരലാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, ആഴ്ചകൾ ഒന്ന് കടിഞ്ഞു. ഒന്നല്ല, രണ്ടല്ല, മൂന്നാഴ്ചയും കടിഞ്ഞു. റസൂലുള്ള ഉണങ്ങി ഉണങ്ങി റസൂലിന്റെ വിരഹ ദുഃഖം, പ്രേമപാതനം നെട്ടപ്പെട്ടു പോയ വിരഹ ദുഃഖം. ഞാൻ ഈ സംസാരിക്കുന്നത് അനുരാഗത്തിന്റെ ഭാഷയാണ്. ആ രീതിയിൽ നിങ്ങൾ ഇതിനെ വിലയിരുത്തണേ. ആ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണേ. അവസാന സഹോദര, അവസാന സഹോദര, ഇത് പറഞ്ഞ് ഞാൻ മിഹ്റാജിലോട്ട് കടക്കട്ടെ. ഇത് പറഞ്ഞ് ഞാൻ മിഹ്റാജിലോട്ട് കടക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് മാസം ഒന്ന് കടിഞ്ഞിട്ടും ജിബ്രീൽ വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ദുഃഖിതനായി മക്കാ ഖുറൈശുകളെ പറയാൻ തുടങ്ങി. അല്ലാഹു കൈവിട്ടു മുഹമ്മദിനെ, മുഹമ്മദിനെ അല്ലാഹു കൈവിട്ടു കളഞ്ഞു. എന്തേ വഹി വരുന്നില്ലേ? അബൂജഹൽ ചോദിച്ചു, എന്തേ മുഹമ്മദേ, അല്ലാഹു നിന്നെ വിളിക്കുന്നില്ലേ? നീയുമായിട്ട് കൂട്ടുവിട്ടു കളഞ്ഞു. ഒരു വല്ലാത്ത അനുരാഗത്തിന്റെ കഥയാണിത്. മണ്ണും മിണ്ണും തമ്മിൽ ചേർന്ന് വീഴുന്ന ഈ അനുരാഗത്തിന്റെ നടുവിൽ അവസാനം ദിവസം 40 കടിഞ്ഞുപോയി. 40 കടിഞ്ഞുപോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബത്ത് പോലും ചോദിച്ചു പോയി, നബിയേ, ജിബ്രീൽ വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ കണ്ണീരുമായി 40 ദിവസമായിട്ടും അല്ലാഹു കൂട്ടുവിള ബന്ധപ്പെടുത്താത്തപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകള് സജലങ്ങളായി. പ്രവാചകൻ കരഞ്ഞാൽ സഹോദരങ്ങളെ പിണങ്ങിയിരിക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ സ്നേഹവാചനത്തിന്റെ കണ്ണുനീര് വന്നാൽ സ്നേഹിക്കുന്നവന് സഹിക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് താടോട്ട് വീണപ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് താടോട്ട് വീണപ്പോ അതാ അല്ലാഹ് പറഞ്ഞു, ജിബ്രീലേ പോവുക, ജിബ്രീൽ ചരകടിച്ചു പറന്നു പോകുക, ജിബ്രീൽ ഈ വഹീന്റെ മണിനാഥ നൽകുക, ജിബ്രീൽ എന്റെ ഹബീബ് കരയുകയാണ്, എന്റെ കൂട്ടുകാരൻ കണ്ണുനീർത്തുള്ളികൾ വളരുകയാണ്, പോകുക ജിബ്രീൽ പോവുക. അതാ പ്രണയത്തിന്റെ ദൂതുമായി, സ്നേഹത്തിന്റെ ദൂതുമായി റൂഹുല്ല മീനോ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോ ആ കൂട്ടുകാരനോട് പറഞ്ഞ വാക്കുകൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, കേൾക്കുക. ഓ നബിയേ, ഇത് കേട്ടിട്ടാണ് മിഹ്റാജ് പറയേണ്ടത്, ഇത് കണ്ടിട്ടാണ് മിഹ്റാജ് പറയേണ്ടത്. റസൂലുള്ളാഹിയുടെ അടുക്കലേട്ട് വന്ന് ജിബ്രീൽ പറഞ്ഞു, എത്ര നബിയേ, വല്ലൈലി ഇദാ സജാ മാ വദ്ദക റബ്ബുക വമാ ഖലാ വലല്ലാഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുതീക റബ്ബുക ഫതറലാ വലസൗഫ യുതീക റബ്ബുക ഫതറലാ. ഓ നബിയേ, വല്ലുഹ വല്ലുഹ വല്ലുഹ, മധ്യാനത്തെ തന്നെ സത്യം നബിയേ. വല്ലൈലി ഇദാ സജാ, വല്ലൈലി ഇദാ സജാ, നിശബ്ദ പ്രകാശ കിരണങ്ങൾ സമ്മാനിക്കുന്ന ഈ നിശബ്ദമായ നിശീദിനിയെ തന്നെ സത്യം നബിയേ. ഓ നബിയേ, ഓ നബിയേ, ഓ നബിയേ, മാ വദ്ദക റബ്ബുക വമാ ഖലാ, അങ്ങയുടെ സ്നേഹപാദനം അങ്ങയുടെ അല്ലാ അങ്ങ ഉപേക്ഷിച്ചില്ല നബിയേ, അങ്ങ ഉപേക്ഷിച്ചില്ല നബിയേ. വമാ ഖലാ, അങ്ങയോട്
പിണങ്ങിയിട്ടില്ല നബിയേ, അങ്ങയെ കൈവിട്ടിട്ടില്ല നബിയേ, അങ്ങയെ കൈവിട്ടിട്ടില്ല നബിയേ. മാവത്ത കറബു കവമാക്കല, അല്ലാ പിണങ്ങില്ല നബിയേ, അല്ലാ പിണങ്ങില്ല നബിയേ. പരസ്പരം മിണ്ടാതിരുന്നു, പിന്നെ മിണ്ടിയപ്പോഴോ വല്ലാത്ത കൂട്ടാണ്, വല്ലാത്ത കൂട്ടാണ്. ഓ നബിയേ, വല സൗഫ യൂതീക റബ്ബുക ഫതർലാ, അങ്ങയുടെ ഉറപ്പ് ഇങ്ങേര് പൂർണ്ണ തൃപ്തനാണ്, എനിക്ക് അങ്ങ് ഇഷ്ടമാണ് നബിയേ, ഇഷ്ടമാണ് നബിയേ, അങ്ങക്ക് ഞാനെല്ലാം തരാ നബിയേ. അതുകൊണ്ടല്ല പറഞ്ഞു തരാമെന്നല്ല, ഇന്നായത്തൈനാക്കൽ കൗസർ, കൗസർ തന്നു നബിയേ, ഞാൻ അങ്ങക്ക് വേണ്ടതെല്ലാം തരാ നബിയേ. എന്നിട്ടല്ല വീണ്ടും ചോദിക്കുകയാണ്, പിണക്കം മാറിയോ നബിയേ, പിണക്കം മാറിയോ കൂട്ടുകാരാ, അലം യജിദുകയതീമം ഫആവാ, അങ്ങനാഥനായപ്പോ അങ്ങേ മുന്നോട്ട് നടത്തിയത് ഞാനല്ലയോ. വവദദകലാലം ഫഹദാ, അങ്ങക്ക് സന്മാർഗത്തിന്റെ പന്താവ് തെളിച്ചു തന്നത് ഞാനല്ലയോ. വവദദകായിലം ഫഹനാ, അങ്ങ് ദാരിദ്ര്യത്തിന്റെ വറച്ചട്ടിയിൽ കിടക്കുമ്പോ അങ്ങക്ക് ഞാനല്ലേ നബിയേ ലക്ഷ്യം കാണിച്ചു തന്നത്. കിടക്കം മാറി, എല്ലാ പ്രശ്നങ്ങളും മാറി, കൂട്ടുകാര് വീണ്ടും ഒരുമിച്ചു കൂടി. അല്ലാഹു പറഞ്ഞു, നബിയേ നമ്മൾ സാധാരണ പിണക്കം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്നേഹമാണ്, ഭാര്യയോട് രണ്ടു ദിവസമൊക്കെ പിണങ്ങിയിരിക്കും, മിണ്ടാതെയൊക്കെ നടക്കും. പിണക്കം മാറിക്കഴിഞ്ഞങ്ങ് തുടങ്ങിയാലോ പിന്നെ ട്രാഫിക് പോലീസുകാരെ സ്റ്റോപ്പ് കാണിച്ചാലും നിൽക്കൂല. പിണക്കം മാറിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു അനുരാഗമാണ്. അള്ളാഹുവിന് പിണക്കം മാറി, പിണക്കം മാറി ഇപ്പൊ അള്ളക്ക് സാന്ത്വരിപ്പിച്ചിട്ട് തീർന്നില്ല, വല്ലുഹ നീ എന്നോട് പിണങ്ങിയില്ലേ, അല്ല പിണങ്ങി എന്താ, നീ എന്താ എന്നെ മറന്നുപോയത് നബിയെ, എന്റെ പേര് പറയാൻ ഇൻഷാ അല്ലാന്ന് പറയാ എന്നെ മറന്നുപോയോ നബിയെ, അല്ല പിണങ്ങി നിന്നു ആ പേര് പറയാത്തോണ്ട് 40 ദിവസം. അത് കഴിഞ്ഞിട്ട് അല്ല വന്നിട്ട് 40 ദിവസത്തെ പിണക്കം കഴിഞ്ഞിട്ട് ഞാൻ അനുരാഗത്തിന്റെ ഭാഷയാണിത്, അതുകൊണ്ട് സഹോദരങ്ങൾ അങ്ങനെ മനസ്സിലാക്കി. അള്ളാഹു വന്നിട്ട് തടികി തലോടിയിട്ട് പറഞ്ഞു, നബിയെ അള്ളാണ സത്യം നബിയെ, ഞാൻ വിട്ടിട്ടൊന്നുമില്ല, 40 ദിവസം എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ് ജിബ്രീൽ നമ്മുടെ ഇടയിൽ വന്നില്ല എന്ന് പറഞ്ഞ് അങ്ങ് അങ്ങനെ ബന്ധം മുറിക്കല്ലേ നബിയെ. ഇതേപോലെ അല്ല വന്നിട്ട് ആ ശൈലിയിലാണ് പറഞ്ഞത്, ഖുർആൻ കേട്ടു നോക്കി, വല്ലുഹ മധ്യാഹ്നത്തെ തന്നെ സത്യൻ നബിയെ, വല്ലയിലി ഇദാസജ രാത്രിയെ തന്നെ സത്യൻ നബിയെ, മാ വദ്ദഅക റബ്ബുക വമാ കല, അങ്ങയുടെ അല്ല അങ്ങയോട് കൂട്ടു വിട്ടിട്ടൊന്നും ഇല്ലാട്ടോ, വമാ കല അങ്ങനെ ഉപേക്ഷിച്ചിട്ടൊന്നും ഇല്ലാട്ടോ, വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല, ഓ നബിയെ ഈ ദുനിയാവിൽ ഇച്ചിരി പിണങ്ങിയാലോ, ആഖിറല്ലേ നല്ലത്, അവിടെ കൗസർ ഉണ്ട്, ഷഫാഅത്ത് ഉണ്ട്, മഖാമു മഹ്മൂദ് ഉണ്ട്, വസീലയുണ്ട്, ഫളീലയുണ്ട്, എല്ലാം ഞാൻ അങ്ങേക്ക് വെച്ചിരിക്കല്ലേ, വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല, ഇവിടെ ഞാനൊന്ന് പിണങ്ങി എന്ന് വിചാരിച്ച് അങ്ങ് ദുഃഖിക്കുന്നു നബിയെ. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താ അത്രയൊക്കെ പറയുന്നു, ഇത്രയും നാൾ ഞാൻ നിന്റെ കൂടെ ആണെന്ന്, അപ്പൊ എന്തൊക്കെ ഉപകാരം ചെയ്തു, അല്ലെത്തീമം അങ്ങ് അനാഥനായിരുന്നല്ലേ, ഞാനല്ലേ സനാഥനാക്കിയത്, നന്മയുടെ കവാട അങ്ങയുടെ കമ്മില് ഞാനല്ലേ അള്ളാഹുവെ തന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മാത്രമല്ല റസൂലുള്ള ഏറ്റവും കൊതിച്ചു ആ കൂട്ടുകാരനെ ഒന്ന് കാണാൻ, പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ കൊതിച്ചിരുന്നു ആ കൂട്ടുകാരനെ ഒന്ന് കാണാൻ. അതുകൊണ്ടാണല്ലോ മരണശയ്യയിൽ പ്രവാചകൻ കിടക്കുകയാണ്, ഞരമ്പുകൾ ത്രസിക്കുന്നു, കാലുകൾ മുഴുവനും കോച്ചു വലിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് എന്തായിരുന്നു, അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നത കൂട്ടുകാരൻ. റഫീഖിന്റെ അർത്ഥം എന്താണ്, റഫീഖിന്റെ അർത്ഥം എന്നാണ് കൂട്ടുകാരൻ, അള്ളാഹു എന്റെ കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരന്റെ അടുക്കലേക്ക് ഞാൻ പോവുകയാണെന്ന് കേണു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം ഇതേവരെ കാണാൻ മറയത്തിരുന്ന് സ്നേഹിച്ച ആ സ്നേഹിതർ അവർ രണ്ടുപേര് കാണാൻ വേണ്ടി പരസ്പരം ഒന്ന് കാണാൻ തീരുമാനിച്ചു. അങ്ങനെ പരസ്പരം ഇതേവരെ കാണാതെ കൽബ് തുറന്ന് സ്നേഹിച്ചവര് ഒന്ന് കാണാൻ വേണ്ടി തീരുമാനിച്ചു. ആ കാണാൻ തീരുമാനിച്ചതായിരുന്നു രണ്ട് കൂട്ടുകാർ തമ്മിൽ കാണാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു മിഅ്റാജ്. മിഅ്റാജ് കേക്കി, എന്നിട്ട് ആ മിഅ്റാജിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീക് നൽകട്ടെ. ഇൻഷാല്ലാ മിഅ്റാജ് പറയണ പോലെ ചെയ്യണം, ചെയ്യൂലേ, എന്താ ഒരു പ്രതികരണം ഇല്ലാതെ പറയണ പോലെ ചെയ്യൂലേ, പറയണ പോലെ തന്നെ ചെയ്യണമല്ലേ. പണ്ട് ഓട്ടോക്കാരൻ പറഞ്ഞ മാതിരി ചെയ്യല, ഒരുത്തൻ ഒരാളെ കൂട്ടുകാരൻ ടൗണിൽ നിൽക്കുകയാണ്, അപ്പൊ അവന്റെ വാപ്പാക്ക് അസുഖം കൂടി, ഇവൻ അവന്റെ മൊബൈലിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഏയ് നീ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇവിടെ വരാൻ പറ. ചന്ദനത്തോപ്പിൽ നിന്ന് അവൻ കടയിൽ പോയി എമർജൻസി ലൈറ്റ് മേടിച്ചു. കൂട്ടുകാരൻ വിളിച്ചു, ഓട്ടോ വിളിച്ച് എമർജൻസി ആയിട്ട് വരാൻ പറ.
ഇവൻ പോയ ഓട്ടോ വിളിച്ച് അവിടെ നിന്ന് ഒരു എമർജൻസി മേടിച്ചുകൊണ്ട് കുറെ വന്നപ്പോ സാധാരണ നമ്മൾ വിളിക്കില്ല ഇവനെ കാണാഞ്ഞിട്ട് വീണ്ടും കൂട്ടുകാരും ചോപ്പാക്ക അസുഖം കൂടി ഇടേ നീ എവിടം വരെ എത്തി അത് എന്താ റെയിൽവേ ക്രോസ് വരെ എത്തിയിട്ടുണ്ട് എന്നാ കത്തിച്ചു പോകട്ടെ സാധാരണ നമ്മൾ പറയണ അടേ കത്തിച്ചു പോ ഇവൻ കയ്യിരുന്ന എമർജൻസി കത്തിച്ചു പിടിച്ചോണ്ട് പറയണ പോലെ ചെയ്യണമെന്ന് പറഞ്ഞ അങ്ങനെയാണ് എന്താണ് പറഞ്ഞത് അതുപോലെ ചെയ്യണം. അള്ളാഹു എന്ന് പറയുന്ന ഇതേവരെ കാണാത്ത പ്രേമപാതനം അള്ളാഹു അള്ളാഹു പ്രവാചകനെ കണ്ടു, പക്ഷേ പ്രവാചകൻ അള്ളാഹുവിനെ കണ്ടില്ല. അള്ളാഹു കണ്ടു പ്രവാചകനെ, പക്ഷേ പ്രവാചകൻ തന്റെ പ്രേമപാതനത്തിനെ കണ്ടില്ല. ആ പ്രേമപാതനത്തിനെ കാണാൻ അവസരമൊരുക്കിയ ആകാശത്തിന്റെ ഏറ്റവും വലിയ കഥയാണ് മിഅ്റാജ്. മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലദീ അസ്റാ ബിയദീ ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാരക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്സമീഉൽ ബസീർ. കാണാൻ തീരുമാനിച്ചു. നമ്മുടെ സ്നേഹിതൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എപ്പോഴാ? നമുക്കൊരു വിഷമമുണ്ടാകുമ്പോഴല്ലേ അതോ സന്തോഷം ഉണ്ടാകുമ്പോഴാണോ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെ നമ്മൾ കാണുമ്പോ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് നമുക്ക് വല്ലാത്ത ദുഃഖം ഉണ്ടാകുമ്പോ കാണുമ്പോഴാണോ വല്ലാത്ത സന്തോഷം ഉണ്ടാകുമ്പോ കാണുമ്പോഴാണോ? എപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദുഃഖം കൊണ്ട് വല്ലാതെ വിഷമിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ കാണുമ്പോൾ ആശ്വാസം ഉണ്ടാകുന്നത്. അള്ളാഹു എന്തിനാണ് മണ്ണിൽ കിടന്നിറങ്ങിയ നബി ആകാശത്തേക്ക് വിളിച്ചുകൊണ്ട് പോയത്? മിഅ്റാജ് എന്തിനാണ് മിഅ്റാജ് ഉണ്ടായത്? പിണങ്ങാതെ മുസ്ലിയാരെ കൊണ്ട് തോറ്റല്ലോ, സാരമില്ല, എവിടെ പോയാലും. എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഭാര്യ തമ്മിൽ വഴക്കുണ്ടായി. അങ്ങനെ ഭാര്യ അവസാനം എടുത്ത് കിണറ്റി ചാടി. ഭാര്യ കിണറ്റി ചാടി, ഇപ്പൊ ഭർത്താവ് ഒന്നോധി കിണറ്റി ചാടിയോണ്ട് ഭർത്താവ് എഴുന്നേറ്റ് വീണ്ടും പുള്ളിയും കിണറ്റി ചാടി. അപ്പൊ താഴെ വെള്ളം കുടിക്കുമ്പോ ഭാര്യ എടാ പഹയാ, നീ ഇവിടെയും വന്നോ? നിന്റെ ശല്യം കാരണം ഞാൻ കിണറ്റി ചാടി, നീ ഇവിടെയും വന്നാന്ന് ചോദിച്ച മാതിരി. ഏതായാലും നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴാണ് കാണേണ്ടത്. ഇനി നിങ്ങൾ കേട്ടോളീൻ, ഇനി നിങ്ങൾ കേട്ടോളീൻ, ജീലാൻ ഇതിനൊക്കെ നാളെ നടത്തുമ്പോൾ കേട്ടോളീൻ. അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു ആകാശത്തേക്ക് വിളിപ്പിച്ച മിഅ്റാജ് എന്തിനായിരുന്നു? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മിഅ്റാജ് നടന്നതെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ആമുൽ ഹുസ്നിലാണ് പ്രവാചകന്റെ മിഅ്റാജ് നടന്നത്. കേൾക്കണേ സഹോദരങ്ങളെ, കേൾക്കണേ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ വല്ലാതെ ദുഃഖിച്ച വർഷത്തിലാണ് ആമുൽ ഹുസ്നിലാണ് പ്രവാചകന്റെ മിഅ്റാജ് നടന്നത്. ആ വർഷത്തിന് റസൂലുള്ള മിഅ്റാജ് നടന്ന ആകാശത്തോട്ട് കടന്നു പോയ വർഷത്തെ കുറിച്ച്, മിഅ്റാജ് നടന്ന വർഷത്തെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ആമുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ വർഷം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഏറെ ദുഃഖിച്ച വർഷം. എന്താ ദുഃഖത്തിന്റെ കാരണം? എന്താ അള്ളാഹുവിന്റെ പ്രവാചകന്റെ രണ്ട് ആലംബകൾ നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ വഫാതായി, വഫാതായി പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ. ജീവിതത്തിൽ താങ്ങും തണലുമായി നടന്ന, ഏത് വിഷമത്തിലും തനിക്ക് സാന്ത്വനം നൽകിയ പ്രിയപ്പെട്ട ഖദീജ അവര് വഫാത്തായി. തന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ച ദുഃഖത്തിൽ റസൂലുള്ള കരയുമ്പോഴാണ് ഏക ആശ്രയം പ്രിയപ്പെട്ട പിതൃവ്യൻ അബൂ താലിബ് മരിച്ചു. രണ്ടുപേരും മരണപ്പെട്ടു പോയ ജീവിതത്തിന്റെ ആലംബവും അവലംബവും. ഇവിടെ ഇതേവരെ മട പെയ്തിട്ടുണ്ട്. ഇതുവരെ നാളെ ദുആ ചെയ്യണ ശൈഖാര കറാമത്ത്, ഇതേവരെ മട പെയ്ത ഇവിടെ നാളെ ദുആ ചെയ്യണതിന് മുമ്പേ കിടക്കണണ്ട, പട പെയ്യണണ്ട. ഇനി വെളിയിരിക്കണവരൊക്കെ അകത്തോട്ട് വന്നോളി, അതിനുള്ള പരിപാടിയാണ്.
അല്ലാഹുവിന്റെ പ്രവാചകന്റെ മിഅ്റാജ് നടന്നത്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മിഅ്റാജ് നടന്നത്. ഞാൻ ചുരുക്കുകയാണ്, കാലാവസ്ഥ പ്രതികൂലമായാലോ സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഇത് ആകാശവും ഞാനിത് പറഞ്ഞപ്പോഴും മടത്തുള്ളി പെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു ഭാര്യയുടെയും ഭർത്താവിന്റെയും കഥ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാ, പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹാ. എന്റെ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും കഥ പറഞ്ഞപ്പോ മഴ പെയ്തത്, എന്റെ മഴ പെയ്തത്, ഇതൊരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് മഴ. അല്ലാഹു പറയുന്നു, ആകാശമെന്ന പുരുഷൻ, ആ പുരുഷനെ ഭൂമിയാകുന്ന മാതാവ് പെണ്ണ് സ്വീകരിക്കുന്നതിന്റെ, അവർ തമ്മിൽ ബന്ധപ്പെടുന്നതിന്റെ ലക്ഷണമാണ് മഴ എന്ന് ഖുർആൻ. ലോകത്തിലെ ഒരു ഭാര്യയും ഭർത്താവുമാണ്, ഭർത്താവ് ഭാര്യ ഭൂമി, ഭർത്താവ് ഭർത്താവ് ആകാശം. ഖദീജ ബിയുടെ നബിതങ്ങൾ എന്ന ഭാര്യയും ഭർത്താവും പറഞ്ഞപ്പോ ആകാശത്തിനും ഭൂമിക്കും ഒരു നാണം, അവര് രണ്ടുപേരും തമ്മിൽ ഒന്ന് സ്നേഹിക്കാൻ തീരുമാനിച്ചു. അതാണ് മഴ. ഖുർആൻ 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 ആകാശം പുരുഷനാന്ന് പറഞ്ഞ ഞാനല്ല, ഖുർആൻ ഖുർആൻ ആകാശമെന്ന പുരുഷന്റെ ഇന്ദ്രിയത്തുള്ളിയാണ് മടത്തുള്ളികൾ. അതാ ഞാൻ ആകാശമാകുന്ന പുരുഷന്റെ ഇന്ദ്രിയത്തുള്ളി ഭൂമി എന്ന മാതാവിലോട്ട് വീഴുമ്പോ, ഭൂമി എന്ന പെണ്ണിന്റെ ഗർഭപാത്രം ആകാശമെന്ന പുരുഷന്റെ സ്കലനേന്ദ്രിയമായ ഈ മടത്തുള്ളി അവരുടെ ഗർഭാശയത്തിൽ ചെല്ലുമ്പോ, അതിലൂടെ ഭൂമി ഗർഭിണിയാകുന്നു, അവൾ കുഞ്ഞിനെ പ്രസവിക്കുന്നു. ആ പ്രസവിക്കുന്ന കുഞ്ഞാണ് ലിനുഖിരിദ ബിഹി ഹബ്ബം വനബാത, ഈ കാണുന്ന സസ്യലതാദികൾ എന്ന് വിശുദ്ധ ഖുർആൻ. ഖുർആന്റെ സങ്കല്പമാണ് ഇത്. ആകാശവും ഭൂമിയും തമ്മിൽ ബന്ധപ്പെടുമ്പോ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ് സസ്യം. അപ്പൊ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും കഥ പറഞ്ഞപ്പോ ആകാശത്തിൽ മഴ പെയ്യാൻ തുടങ്ങി. അവർ രണ്ടുപേരും തമ്മിൽ ബന്ധപ്പെട്ടപ്പോ ഇവിടെ ഒരു ഭൂമിയുടെ സ്കലനമുണ്ട്, ആകാശത്തിന്റെ സ്കലനം ഭൂമി ഏറ്റെടുത്തപ്പോൾ, ഭൂമിയുടെ ഗർഭപാത്രം ഏറ്റെടുത്തപ്പോൾ, അതോടുകൂടെ ഈ ഭൂമിയിൽ സസ്യലതാദികൾ മുറിച്ചു. അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞല്ലേ, നിങ്ങളെ മന്നാലും വിളിക്കണെന്തിനാണെന്നറിയോ, ഈ വീഡിയോ പിടിക്കണമെങ്കിലും വെളിയിൽ പോയാലേ എനിക്ക് പറയാൻ തന്നെ പേര്. ഒന്നാമത് ഇവിടെ കലാപമാണ്. ഞാൻ പറഞ്ഞത് മുഴുവൻ ചിലപ്പോ ഫുള്ള് വെട്ടിമാറ്റുമ്പോ ഞാൻ പറയണ ഫുള്ള് ഉണ്ടാവണേ, കാരണം ഇന്ന് പറയണ ഒരു മലയാള ഭാഷയാണ്. എങ്ങാനും മുറിഞ്ഞൊരു ഭാഗത്തിൽ പോയാൽ പിന്നെ അള്ളാഹനെ തശ്ബീഹാക്കി നബിയങ്ങളെ തശ്ബീഹാക്കി എന്നൊക്കെ പറഞ്ഞ വിവാദം ഉണ്ടാവും. അതുകൊണ്ട് ഫുള്ള് എഡിറ്റ് ചെയ്യുമ്പോൾ എന്നെ കാണിച്ചിട്ടേ കാസറ്റ് ഇറക്കാവുള്ള. ഇത് കൊല്ലമാണ്, ഇംഗ്ലീഷ് എഴുതിയാൽ കൊല്ലമൊന്നും വായിക്കാം, കൊള്ളാന്നും വായിക്കാം. ഏതായാലും കാരണം ഈ പകുതി കേട്ട് കഴിഞ്ഞാൽ ആളുകൾ പ്രശ്നം ഉണ്ടാക്കും, മുഴുവനും ചിലപ്പോ കേൾക്കാൻ പറ്റൂല. കാസറ്റ് എഡിറ്റ് ചെയ്താലേ, എന്റെ കാസറ്റിൽ പറ്റിയതാണ് ലോകാവസാനം എന്ന കാസറ്റിൽ ഒരു ഭാഗം എഡിറ്റ് ചെയ്തപ്പോ ഒരു പ്രധാനപ്പെട്ട ഭാഗം പോയി. അള്ളാഹനെ തശ്ബീഹാക്കണ മാതിരി പണ്ട് മുസ്ലിയാര് വാഗു പറഞ്ഞു, മൂരി നാട്ടുകാരെ നായകളെ, ഉസ്താദ് വാഗു പറയാണ് മൂരി നാട്ടുകാരെ നായകളെ എന്ന് പറഞ്ഞപ്പോ മൂപ്പിലാണ്ട് തൊണ്ട പറ്റി. അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ആളുകളെല്ലാം കൂടെ ഇളകി, നമ്മളെ നായകളെ എന്ന് വിളിച്ചിരിക്കുക, മൂരി നാട്ടിലാണ് വാത്, ഏ മൂരി നാട്ടുകാരെ നായകളെ, ആളുകൾ ഇളകി. സ്റ്റേജ് നനയോ നനയോ, മൂളി ടർപ്പുണ്ട്, കേറി വരി കേറി വരി, പെട്ടെന്ന് വരി. ഞാനൊരു നൂറ് ഹദീസ് പറഞ്ഞാ വെളിയിക്കണവരകത്ത് കയറുവോ? ഇത് അല്ല, ഒരു ഹദീസ് പറഞ്ഞപ്പോ കേറിയല്ല. അല്ലാഹുവേ ജഗന്നിയന്താവേ തമ്പുരാനെ, ആകാശത്തു നിന്ന് നിന്റെ ജലത്തുള്ളികൾ നിർവിഘ്ന നിർപാദം ഈ ഭൂമിയിലോട്ട് പ്രവഹിക്കുന്നത് പോലെ, അല്ലാഹുവേ നിന്റെ അനുസ്യൂതമായ അനുഗ്രഹത്തിന്റെ അമൃതവർഷം ഈ മിഅ്റാജിന്റെ യാത്ര നടത്തിയത് ആമുൽ ഹുസൈനിലാണ്, ദുഃഖവർഷത്തിൽ. ബാക്കി നാളെ പറഞ്ഞാൽ മതി. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബിവി റളിയല്ലാഹു തആലാൻഹ മരണപ്പെട്ട ദുഃഖം, പ്രിയപ്പെട്ട പിതൃവിനായ അബൂ താലിബ് മരണപ്പെട്ട ദുഃഖം, എല്ലാ ജീവിതത്തിന്റെ എല്ലാ ആലംബങ്ങളും അവലംബങ്ങളും നഷ്ടപ്പെട്ട റസൂലുള്ളാഹ ജീവിതത്തിന്റെ ദുരിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോ മനസ്സുവല്ലാതെ ദുഃഖഭാരത്താലും വ്യസനഭാരത്താലും വല്ലാതെ നീറുത്തുടുക്കുമ്പോ
അല്ലാഹുവിന്റെ പ്രവാചകൻ ദുഃഖാർത്ഥമായ ഹൃദയവുമായി ഒരു പാതിരാത്തിരും അള്ളാഹുടെ വീട്ടിൽ കിടക്കുമ്പോ അള്ളാഹന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞുപോയി. അല്ലാഹുവേ 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 പടച്ചവനെ എന്റെ ഭാര്യ ഖദീജയില്ല, അബൂ താലിബില്ല, ജീവിതത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയ ദുഃഖത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ദുഃഖാർത്ഥനായിട്ടിരിക്കുമ്പോ കൂട്ടുകാരന്റെ ദുഃഖം മെഹബൂബിന് സഹിക്കാൻ കഴിയുമോ? ഹബീബിന്റെ ദുഃഖം മെഹബൂബിന് സഹിക്കാൻ കഴിയുമോ? അള്ളാഹു പറഞ്ഞു ജിബ്രീല് പോകണം ജിബ്രീലേ ഭൂമിയിലേക്ക്, എന്റെ ഹബീബിനെ വിളിച്ചു കൊണ്ടുവരണം ജിബ്രീലേ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ബുറാഖ് എന്ന് പറയുന്ന അതിശീഘ്രഗമന വാഹനത്തിൽ ജിബ്രീലിൻ വന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലോട്ട്. ഉമ്മ ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, എത്രേ എഴുന്നേക്കു നബിയേ, ദുഃഖമാണോ നബിയേ, വ്യസനമാണോ നബിയേ, എഴുന്നേക്കു നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ കയറി ജിബ്രീലിന്റെ ബുറാഖിലേക്ക്. ഉമ്മ ഹാനിയുടെ വീടൊരു ചരിത്രത്തിന് സാക്ഷിയാവുകയാണ്. മിഅ്റാജിന്റെ പരിമളം പരക്കുകയാണ്. ആകാശാരോഹണത്തിന്റെ നിശ്ചല കഥ വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ബുറാഖ് എന്ന് പറയുന്ന ഏറ്റവും വലിയ അതിശീഘ്രഗമന വാഹനം അതുപോലെ വേഗതയുള്ളൊരു വാഹനം ലോകത്ത് വന്നിട്ടില്ല. ഈ അഖില ലോക ബ്രഹ്മാണ്ട കടാകത്തെ മുഴുവനും ഒതുവട്ടം വലയം വെച്ച് വെച്ചാൻ കഴിഞ്ഞ ഇതുപോലൊരു വാഹനം ലോക ചരിത്രത്തിൽ കടന്നു വന്നിട്ടില്ല. ലോക ചരിത്രത്തിൽ കടന്നു വന്നിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖിലേക്ക് കയറി. അവിടെ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്ക്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന, നാളെ 1000 ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട, 1000 ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ഇനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് സാക്ഷ്യം വഹിക്കേണ്ട ബൈത്തുൽ മുഖദ്ദസിന്റെ തീരത്ത് നിന്ന് ജിബ്രീലിന്റെ കൂടെ കടന്നു പോവുകയാണ്. എവിടെ കാണും ഏറാതേറെ കേട്ടവരാണ് നാം. ഒന്നാം ആകാശം കടന്ന് ഈ ഭൗമ മണ്ഡഗോളങ്ങളെ മുഴുവനും കടന്ന് സൂര്യനും താണ്ടി ചന്ദ്രനും താണ്ടി നെപ്റ്റൂണും താണ്ടി വ്യാഴവും താണ്ടി ചൊവ്വയും താണ്ടി എല്ലാ ഗോളങ്ങളെ, നെബൂലകളെ, താരാപഥങ്ങളെ, ക്ഷീരപഥങ്ങളെ, ഉൽക്കകളെ, ഗാലക്സികളെ എല്ലാം താണ്ടി റസൂൽ പോവുകയാണ്. ഒന്നാം ആകാശത്തിൽ പ്രവാചകന്മാരെ കണ്ടു. ഓരോ പ്രവാചകന്മാരും പ്രവാചകനെ കാത്ത് ആകാശ ലോകത്ത് കാത്തു നിന്നവത്ര ദുഃഖിതനാണ്, മനസ്സുവല്ലാതെ പടയുകയാണ്. രണ്ടുപേരും നഷ്ടപ്പെട്ടുപോയ ദുഃഖമാണ്. ഓരോ പ്രവാചകനും പറഞ്ഞു, നബിയേ സലാം പറഞ്ഞു പ്രവാചകനോട്. ഈസാ നബിയെ കണ്ടു, മൂസാ നബിയെ കണ്ടു, ഇബ്രാഹിം നബിയെ കണ്ടു. ഓരോരുത്തരും കൈപിടിച്ചു പ്രവാചകനെ. എന്തിനാണ് സഹോദരങ്ങളെ മിഅ്റാജ് പറയുമ്പോ ഓരോ ആകാശത്തിൽ കണ്ട പ്രവാചകന്മാരെ അള്ളാഹു എന്തിനാണ് അവിടെ നിർത്തിയത്? പ്രവാചകനെ സാന്ത്വനിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി പറഞ്ഞു, എന്തിനാണ് നബിയെ ദുഃഖിക്കുന്നത്? ഞാനും ഇതിനെ എത്രയോ ദുഃഖിച്ചതാണ്. മൂസാ നബി പറഞ്ഞു, ഞാൻ എത്രയോ ദുഃഖിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകനെ തോളിൽ തട്ടി ഓരോ പ്രവാചകന്മാരും ആശ്വസിക്കുമ്പോ അവസാനമതാ ആകാശത്തിന്റെ തട്ടുകൾ കഴിഞ്ഞു. ഏറ്റവും അവസാനമതാ സപ്തവാനങ്ങളും താണ്ടിക്കടന്ന് ഏകനായ തമ്പുരാന്റെ അടുക്കലേക്ക് പോവുകയാണ്. എല്ലാ മണ്ഡലങ്ങളും താണ്ടിക്കടക്കുകയാണ്. ഭൗമോപരിതണ്ഡങ്ങളെ മുഴുവൻ, നീലാംസ്ട്രോങ്ങിന് ചന്ദ്രനിൽ പോകാൻ, യൂറികകാറിന് ബഹിരാകാശത്ത് പോകാൻ എത്രയോ ഉപകരണങ്ങൾ വേണ്ടി വന്നെങ്കിൽ, എത്രയോ പരിശീലനങ്ങൾ വേണ്ടി വന്നെങ്കിൽ, എന്റെ പ്രവാചകനെ പോകാനൊരു പരിശീലനം വേണ്ട. ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകനെ കൊണ്ടുപോയി ഒരു പരിശീലനമില്ല. ഓക്സിജന്റെ മാസ്കുകളില്ല, റോക്കറ്റുകളില്ല, ഉപഗ്രഹങ്ങളില്ലാതെ അല്ലാഹുവിന്റെ റസൂൽ കടന്നു പോവുകയാണ്. അവസാനം ഒരു ഭാഗത്തെത്തിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ രഹസ്യലോകത്തിന്റെ കവാടത്തിന്റെ മുമ്പിലെത്തി പറഞ്ഞു, ഇനി ഞാനില്ല നബിയേ, ഇനി ഞാനില്ല നബിയേ, എനിക്ക് വരാൻ കഴിയില്ല, ഇവിടെ വരെ വരാനേ ജിബ്രീലിന് കഴിയൂ. അങ്ങനെ പോയിക്കൊള്ളുക നബിയേ. ഒരു സമയം എത്തിയപ്പോ ജിബ്രീൽ നിന്നിട്ട് പറഞ്ഞു, നബിയേ ഇനി അങ്ങ് പോയിക്കൊള്ളുക. കയ്യൂമാ
ദൈവമായ അല്ലാഹനെ കാണാൻ ഇവിടെ വരെ ജിബ്രീലിന് കഴിയുകയുള്ളൂ. ജിബ്രീല് നിന്നിടത്ത് നിന്ന് റസൂൽ വീണ്ടും കടന്നുപോയി. സഹോദരങ്ങളെ, മിഹ്റാജിന്റെ ചരിത്രമാണ് ഏത് ചരിത്രം? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മാലാഖക്ക് കടന്നു പോകാൻ കഴിയാത്തിടത്തേക്ക് മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ കടന്നുപോയ മനുഷ്യന്റെ ഏറ്റവും വലിയ ബഹുമതി വാനോളം ഉയർത്തിയ ഒരു ചരിത്രത്തിന്റെ ആഖ്യാനമാണ് മിഹ്റാജ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മാലാഖക്ക് കഴിയാത്തത് മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ കടന്നുപോയതിന്റെ കഥയാണ് മിഹ്റാജ്. അവസാനം റസൂൽ രഹസ്യ പാഠങ്ങൾ താണ്ടി അള്ളാഹുവിന്റെ റസൂല് കടന്നു ചെല്ലുകയാണ്. എത്രയെത്രയോ രഹസ്യങ്ങളാണ് റസൂല് കണ്ടത്. കൂട്ടുകാരനെ കാണാനുള്ള യാത്രയാണ്. അവസാനം ലൗഹ് കടന്ന്, കലമ കടന്ന്, ആലമൽ മലകൂത്ത് ആലമൽ ജബറൂത്ത് ആലമൽ നാസൂത്ത് കടന്ന് ലോകതമ്പുരാനായ സിത്താവായ തന്റെ കണ്ണീരെപ്പോഴും ഒപ്പിയ തന്നെ പേര് ചൊല്ലി വിളിക്കാത്ത തന്നെ കൂടെ സമാശ്വസിപ്പിച്ചവന്റെ കൂട്ടുകാരന്റെ മുമ്പിലെത്തി. ഏകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിലെത്തി. അവിടെ എത്തുമ്പോടതാ ലക്ഷക്കണക്കിന് മാലാഖമാര് കാത്തു നിൽക്കുകയാണ്, ലക്ഷക്കണക്കിന് മലക്കുകൾ കാത്തു നിൽക്കുകയാണ്. ആ മാലാഖമാര് വിളിച്ചു പറയുന്ന നബിയേ, അല്ലാഹുവിന്റെ തന്നെ കൂട്ടുകാരന്റെ മുമ്പിലെത്തുമ്പോ ആദ്യമായിട്ട് കൂട്ടുകാരനെ കാണുമ്പോ ആ കൂട്ടുകാരന് കൊടുക്കാനൊരു സമ്മാനം കയ്യിൽ വേണ്ടേ? സമ്മാനം മറ്റൊന്നുമല്ല, അത്തഹിയാത്തു മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു സർവാഭിവാദ്യങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോ, തന്റെ പ്രേമവാദനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോ, മേരി നമാസു ഇഷ്കു അദാരഹേ തോ സദദാ കരൂമേ മൗലാദി കായിദേ, എന്റെ അനുരാഗം മുഴുവൻ സമർപ്പിക്കുമ്പോ സുജൂദിൽ കിടക്കുമ്പോ സുജൂദിന്റെ നാഥനെ ഞാൻ കാണുമെന്ന് പറഞ്ഞ പ്രേമവാദനത്തിന്റെ മുമ്പിൽ സർവത സമർപ്പിച്ചപ്പോ ലക്ഷക്കണക്കിന് മലാഖമാര് പറഞ്ഞ മറുപടി എന്താ? അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതു. ഓ നബിയേ, ദുഃഖമാണോ? ഓ നബിയേ, വിഷമമാണോ? അസ്സലാമു അലൈക, സമാധാനം ഉണ്ടാകട്ടെ നബിയേ, മനസ്സിന് സമാധാനം വരട്ടെ നബിയേ, മനസ്സിന്റെ ചൂട് മാറട്ടെ നബിയേ, മനസ്സിന്റെ ദുഃഖം മാറട്ടെ നബിയേ. ആഖിറത്തിന്റെ ലോകത്ത് കാത്തു നിന്ന ലക്ഷക്കണക്കിന് മാലാഖമാർ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന നബിയേ, അസ്സലാമു അലൈക, അസ്സലാമു അലൈക, അങ്ങയുടെ തപ്ത ഹൃദയത്തിന്റെ ചൂട് മാറട്ടെ നബിയേ. ഭാര്യ മരിച്ച വിഷമം മാറി, എല്ലാ ആലംബവും നട്ടപ്പെട്ട വിഷമം മാറി. അസ്സലാമു അലൈന ഓ അലാ ഇബാദില്ലാഹി സാലിഹീൻ. അല്ലാഹുവിന്റെ തൊട്ടുമുമ്പിലെത്തി റബ്ബിന്റെ തൊട്ടടുത്തെത്തുമ്പോ ഫകാന കാബ കൗസൈനി യൗവദിനാ, ദേവരെ കാണാത്ത അനുരാഗത്തിന്റെ കൂട്ടുകാരനെ കാണുമ്പോ അല്ല എന്തിനാണ് നബിയെ വിളിച്ചത്, അല്ല എന്തിനാണ് നബിയെ വിളിച്ചത്? അല്ലാഹു നബിയോട് കാണിച്ച ആദരവ് എന്താണ്? അല്ലാഹുവിന്റെ തൊട്ട് മുമ്പിൽ എത്തി നിൽക്കുമ്പോ സഹോദരങ്ങളെ, മൂസാ നബി തൂരിസീനാ പർവ്വതത്തിൽ അല്ലാഹുവിനോട് സംസാരിക്കാൻ പോയി. മൂസാ നബി മൗണ്ട് സീനായി പർവ്വതത്തിന്റെ ചുവട്ടിലെത്തുമ്പോ അല്ലയെ സംസാരിക്കാൻ പോയ മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, അത്ര മൂസാ, ഓ മൂസാ, നിന്റെ കാലിൽ കിടക്കുന്ന ചെരിപ്പൂരി താഴെ വെക്കു മൂസാ, ഇന്നകബിൽ വാദി മുഖദ്ദസുതുവ, ഒരു പരിശുദ്ധ പർവ്വതത്തിലേക്കാണ് നീ വരുന്നത്, അല്ലയോട് സംസാരിക്കാൻ വരികയാണ്, അതുകൊണ്ട് കാലിൽ ചെരിപ്പൂരല്ല മൂസരിപ്പിടല്ല മൂസാ, ചെരിപ്പൂരി താഴെ വെച്ചിട്ട് എന്നോട് സംസാരിക്കാൻ വാ, അതുകൊണ്ടാണ് പള്ളിയിൽ കയറുമ്പോ ചെരിപ്പൂരുന്നത്, അല്ലാഹനോട് സംസാരിക്കാൻ പോവുകയാണ്, അവനോട് സംസാരിക്കുമ്പോഴും കാലിൽ ചെരുപ്പ് പാടില്ല. അല്ല
അള്ളയോട് അശരീരി കേൾക്കാമെന്ന മൂസാ നബിയോട് പറഞ്ഞു, മൂസാ ചെറിപ്പൂരി വെച്ചിട്ട് എന്റെ ശബ്ദം കേട്ടാ മതി എന്ന് പറഞ്ഞെങ്കിൽ എന്റെയും നിങ്ങളുടെയും നായകൻ അള്ളാന്റെ തൊട്ടുമുമ്പിലെത്തി നിന്നു, അവന്റെ രാജസിംഹാസനത്തിന്റെ ചുവട്ടിലെത്തി, എന്നിട്ട് പോലും അല്ല പറഞ്ഞില്ല മുഹമ്മദ് ഒരു ചെരുപ്പെന്ന് പറഞ്ഞില്ല, അള്ളാന്റെ റസൂലിനോട് ചെരുപ്പൂരി വെക്കാൻ പറഞ്ഞില്ല. അതൊരു വല്ലാത്ത ചെരുപ്പാണത്. ആ പ്രവാചകന്റെ കാലിൽ കിടന്നൊരു ചെരുപ്പായിരുന്നുവെങ്കിൽ ആ ചെരുപ്പ് ലോകത്തിന്റെ ചരിത്രത്തിന്റെ പാതുകമായി മാറി. ഊരാൻ പറഞ്ഞില്ല പ്രവാചകനോട് ചെരുപ്പ്. അള്ളാഹു തൊട്ടടുത്തേക്ക് വിളിച്ചു, എന്റെ പ്രിയപ്പെട്ട സഹോദര, രാത്രിയിൽ കണ്ണുനീരുമായിട്ട് വീട്ടിൽ കിടന്നിറങ്ങുമ്പോ എന്തിനാണ് വിളിച്ചതെന്നറിയുമോ? സാന്ത്വനം കൊടുക്കാൻ, വിഷമങ്ങൾ മാറ്റാൻ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, മെഹറാജ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താ? നമ്മുടെ കണ്ണ് നിറയുമ്പോ, നമ്മുടെ മനസ്സ് തപിക്കുമ്പോ, നമ്മുടെ കാല് പതറുമ്പോ, നമ്മുടെ കണ്ണുകൾ ചിതറുമ്പോ, നമ്മുടെ മനസ്സ് വ്യതിക്കുകളാൽ വല്ലാതെ വ്യതകളും ശ്രദ്ധകളും ജീവിതത്തിൽ വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ടല്ല പറഞ്ഞതുപോലെ, ഓ നബിയേ ദുഃഖിക്കണ്ട, ഓ നബിയേ വിഷമിക്കണ്ട, ഞാൻ കൂടെയുണ്ട് നബിയേ എന്ന് പറഞ്ഞതുപോലെ, എത്രയെത്രയോ ദുഃഖങ്ങളാണ് നമുക്ക്, എത്രയെത്രയോ പ്രശ്നങ്ങളാണ് നമുക്ക്. ഇതാണ് മെഹ്റാജ് നൽകുന്ന സന്ദേശം. ഒരു അനുരാഗത്തിന്റെ കൂട്ടുകെട്ടിന്റെ സന്ദേശം ഇതാണ്. എത്രയോ ദുഃഖമാണ് നമുക്ക്, എത്രയോ ദുഃഖമാണ് നമുക്ക്. തിരുവനന്തപുരം ആർ സി സിയിലേക്ക് ഒരു മാതാവും പിതാവും കടന്നു വരുന്നു. വലത് കയ്യിലാണെങ്കിലോ 3 വയസ്സുള്ള പൊന്നുമോളുണ്ട്. തൊട്ടിക്കളിക്കുന്ന പൊന്നുമോളയും കയ്യിൽ പിടിച്ചുകൊണ്ട് ആർ സി സിയുടെ വടപ്പതിൽ കെട്ടുകളെ കടക്കുന്ന പിതാവും മാതാവും വിവാഹം 3-ാമത്തെ വർഷം കിട്ടിയ പൊന്നുമോള് അവളുടെ കബളിൽ ഒരു മുഴ വന്നു. അത്രേ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോ ആർ സി സിയിലെ ഡോക്ടർ പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞിന് മോണയിൽ ക്യാൻസർ ബാധിക്കുന്നു. കേട്ടപാടെ പിതാവ് ബോധരഹിതയായി താഴെ വീണു. ഒന്നുമറിയാതെ പിതാവ് പകച്ചു നിന്നു. പൊന്നുമോള് വീണ്ടും പൊട്ടിച്ചിരിക്കുകയാണ്. എട്ടും പൊട്ടും പിടിയാത്ത പൊന്നുമോൾ മയങ്ങി വീണ ഭാര്യയെയും കയ്യിൽ പിടിച്ച് താങ്ങിക്കൊണ്ട് ഒരു കയ്യിൽ ചിങ്ങി ചുണുങ്ങി കരയുന്ന മോളയും പിടിച്ച് പിതാവ് ടിക്കെട്ടിറങ്ങി. നേരെ ഒന്നും മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. നേരെ പോയി ആശുപത്രിയുടെ റൂമില് വാതിലടച്ചു. രാവിലെ നേഴ്സുമാര് വന്ന് തട്ടി നോക്കുമ്പോ സഹോദരങ്ങളെ വാതില് തുറക്കുന്നില്ല. തള്ളി തുറക്കുമ്പോൾ കാണുന്നത് ബെഡിൽ കവർന്നു കിടക്കുന്ന 3 മൃതദേഹങ്ങളാണ്. വലത് ഭാഗത്ത് പിതാവ്, ഇടത് ഭാഗത്ത് മാതാവ്. നടുക്കാണെങ്കിലോ രണ്ടുപേരെയും തന്റെ പന്ന കൈകൾ കൊണ്ട്, വളപ്പൊട്ടുകളിട്ട കൈകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊന്നുമോള് തൊട്ടടുത്ത് കീട ശിനിയുടെ ഒടിഞ്ഞ കുപ്പി. വലത് കയ്യിലാണെങ്കിലോ പൊന്നുമോളുടെ തരിവളയിട്ട വലത് കയ്യിൽ ഒരു വെള്ളക്കടലാസ് മുറുകെ പിടിക്കുന്നുണ്ട്. അതിലെഴുതി വെച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ പൊന്നുമോളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് എന്തിന്? ഞങ്ങളുടെ പൊന്നുമോളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് എന്തിന്? അവളില്ലാതെ ഞങ്ങൾക്ക് ഈ ജീവിതം എന്തിന്? അവള് പോകുന്നിടത്തേക്ക് ഞങ്ങളും പോയിക്കൊള്ളട്ടെയോ? അവളില്ലാത്ത ദുനിയാവില് ഞങ്ങളില്ലെന്ന് പറഞ്ഞ് ഏകമകൾക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോ കീടനാശിനി കുടിച്ച് ആത്മഹത്യ ചെയ്തവര്, മനസ്സുവല്ലാതെ ചുട്ടുപൊള്ളുന്നവര്, സഹോദരങ്ങളെ മനസ്സുവല്ലാതെ ദുഃഖമാവുകയാണ്. എത്രയോ സഹോദരങ്ങളാണ് രാത്രിയിൽ കിടന്ന് തുറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ ഉമ്മഹാനിയുടെ വീട്ടില് തന്റെ ഭാര്യ നഷ്ടപ്പെട്ട് ആലംബവും അവലംബവും നഷ്ടപ്പെട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന പ്രവാചകനെ അല്ല വിളിച്ചുകൊണ്ട് മഹ്റാജിന് കൊണ്ടുപോയതുപോലെ അവിടെ പോയിട്ട് പറഞ്ഞു, നബിയേ ദുഃഖിക്കണ്ട, നബിയേ ദുഃഖിക്കണ്ട, നബിയേ എന്ന് തന്റെ മലക്കുകളെ കൊണ്ട് പറഞ്ഞ് തോളിൽ തട്ടി സാന്ത്വനിപ്പിച്ചതുപോലെ, മോനെ നിന്റെ അല്ലാഹു നിനക്കില്ലയോ ശരാശരിയുള്ള ദേശീയ ഭൂഖണ്ഡത്തിലാണ്, ഏഷ്യയിൽ ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ കേരളത്തിലാണ്, കേരളത്തിൽ തൃശൂർ ജില്ലയിലാണ്. സഹോദരങ്ങളെ ആത്മ
ആത്മഹത്യാ നിരക്ക് കൂടിയവർ സമ്പത്തില്ല എന്നിട്ടല്ല, വിദ്യാഭ്യാസമില്ല എന്നിട്ടല്ല, അവൻ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളുടെ മുമ്പിൽ മുട്ടുകിടക്കുകയാണ്. റെയിൽവേ ട്രാക്കുകളിൽ തലച്ചിതറി തെറുക്കുകയാണ്. കമിതാവിന്റെ കൈപിടിച്ച് ട്രെയിനിന് മുമ്പിൽ ചാടുന്നവർ പലിശക്കെടുത്ത പല്ല് കല്യാണത്തിന് പലിശക്കെടുത്തിട്ട് കൊടുക്കാൻ കടിയാണ്. മകളുടെ താലികെട്ട് നടക്കുമ്പോ അതേ സമയത്ത് വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന പിതാവിന്റെ ലോകം. അല്ലാഹു ചോദിക്കുന്നു, എന്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാ, നാളെ നിങ്ങൾ ജീലാനിയുടെ സമ്മേളനം നടത്താൻ പോവുകയാണ്. സഹോദരങ്ങളെ ഈ സദസ് പറയുന്നത് എന്താണ്? രാത്രിയിൽ ഉറക്കം വരാതെ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മേറാജ് നടന്നതുപോലെ. അല്ലാഹുവിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഖൈർ നൽകുമാറാകട്ടെ. ഈ വിഷയത്തിന്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ പറയാം. പെട്ടെന്ന് ദുആ ചെയ്ത് ഇടിവെട്ടുന്നതിന് മുമ്പ് നിർത്തണം. ഏതായാലും വഖ്ത് തടസ്സപ്പെട്ടാലും നല്ലൊരു മഴ പെയ്തു, ചൂടില്ലാതെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വ അലാ ആലി സയ്യിദിനാ മൗലാനാ.